സ്ട്രെയിറ്റ് ലൈനിലേക്ക് വീണ്ടും സ്വാഗതം. മലയാളികളുടെ പ്രിയങ്കരനായ മജീഷ്യൻ ശ്രീ ഗോപിനാഥ് മുതുകാടാണ് നമ്മുടെ ഇന്നത്തെ അതിഥി. നമസ്കാരം ശ്രീ ഗോപിനാഥ് മുതുകാട്. നമസ്കാരം. ഗോപിനാഥ് മുതുകാട് മാജിക്ക് നിർത്തിയോ? മാജിക്ക് നിർത്തി എന്നല്ല, പ്രൊഫഷണൽ മാജിക്ക് നിർത്തി. അതായത് ഞാൻ ഈ പ്രതിഫലം വാങ്ങിച്ചുകൊണ്ട് ചെയ്യുന്ന വലിയ വലിയ ഷോസ് ഒരു 45 വർഷം അതിൻ്റെ ലോകത്തായിരുന്നല്ലോ. ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം ഒരു ട്രൂപ്പ് ഉണ്ടാക്കി, പിന്നെ ആ ട്രൂപ്പ് പതുക്കെ പതുക്കെ വളർന്നു. അതിനുശേഷം ഈ അവസാനഘട്ടമൊക്കെ ആകുമ്പോഴേക്കും 40 പേരുള്ള ട്രൂപ്പായിരുന്നു. അത് ലൈറ്റ് സൗണ്ട് രണ്ട് വണ്ടികളും രണ്ട് വണ്ടികളിലെ എക്യുപ്മെൻസും ഒരു ബസ്സിലുമായിട്ട് ഞങ്ങളെല്ലാവരും പോയി പല പ്രദേശങ്ങളിൽ ഷോ നടത്തിയിട്ടുണ്ടായിരുന്നു. രാജ്യത്തെമ്പാടും? രാജ്യത്തും ലോകത്തും. 54 രാജ്യങ്ങളിൽ പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ഒരുപാട് ഷോസ് ചെയ്തു. അതിപ്പോൾ അവസാനിപ്പിച്ചു. അതായത് ഗോപിനാഥ് മുതുകാടിൻ്റെ മായാജാലം കാണാൻ മലയാളികൾ ഇനി എന്ത് ചെയ്യണം? ഇനി പഴയ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അല്ല, പൊതുപരിപാടികൾ ഉണ്ടാവില്ലേ? പൊതുപരിപാടികളുണ്ടാവും, ചെറിയ ചെറിയ മാജിക്ക് കാണിക്കും. അതിനൊന്നും ഒരു ബുദ്ധിമുട്ടും. വൻതോതിലുള്ള പരിപാടികളുണ്ടാവും. വൻ ഷോ ഇല്ല. അതായത് വലിയ ഷോ ആയിരുന്നു. നമ്മൾ അന്ന് ചെയ്യുമ്പോൾ വലിയ LED വാളൊക്കെ വെച്ചിട്ടുള്ള വലിയൊരു കൂറ്റൻ ഷോ ആയിരുന്നു. അത് അവസാന ഘട്ടമൊക്കെ ആയപ്പോഴേക്കും നമ്മൾ ഒരു 4 ലക്ഷം രൂപയൊക്കെ പ്രതിഫലം വാങ്ങിച്ചിട്ടുള്ള ഷോ ആയിരുന്നു. അത് ഇനി സ്റ്റോപ്പ് ചെയ്തു. ഇനി അത് വേണ്ടെന്ന് വെച്ചു. ഇനിയുള്ള ദൗത്യം എന്താണ്? ഇനി ഭിന്നശേഷി കുട്ടികളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടുള്ള പ്രവൃത്തിയാണ്. അത് മറ്റുള്ള ആരും ചെയ്യാത്ത രീതിയിലേക്ക് ആ കുട്ടികളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള തീവ്ര ശ്രമമാണ്. അപ്പോൾ അതിനൊരുപാട് സമയം വേണം. അപ്പോൾ ഞാനിപ്പോൾ ഒരു 4 വർഷമായിട്ട് ചെറിയ തോതിൽ അതിനുവേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ നമുക്കൊരു ഡിഫറൻറ്റ് ആർട്ട് സെൻ്റർ ഉണ്ട്. ഇപ്പോൾ ഇവിടെയും ഇത് ഡാൻസിൻ്റെ വേദിയാണ്. അപ്പോൾ ഒരു 7 വേദികളിലായിട്ട് പരന്നു കിടക്കുന്ന ലോകമാണ് ഡിഫറൻറ്റ് ആർട്ട് സെൻ്റർ. അതിനകത്ത് 100 കുട്ടികളുണ്ട്. അപ്പോൾ ആദ്യം എടുത്ത കുട്ടികളെ നമ്മൾ എംപ്ലോയീസ് ആക്കി മാറ്റിയിട്ടുണ്ട്, ശമ്പളം മേടിക്കുന്ന കുട്ടികളാക്കി. അപ്പോൾ ഈ കുട്ടികൾക്ക് തൊഴിൽ നൽകി പുതിയ കുട്ടികളെടുക്കണം. അപ്പോൾ ഇത് ഒരുപാട് അമ്മമാർ ഡെയിലി വിളിക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ തൊട്ട് മുമ്പ് സംസാരിച്ച് വന്നതും ഒരമ്മ വിളിക്കുകയായിരുന്നു, പട്ടാമ്പീന്നായിരുന്നു. അപ്പോൾ അങ്ങനെ സെർബ്രൽ പാൾസി, ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റി, ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള കുട്ടികളുടെ അമ്മമാർ എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുന്നവരുണ്ട്. അപ്പോൾ അവർ സ്ഥിരമായിട്ട് വിളിച്ച് ചോദിക്കുന്നുണ്ട് എവിടെയെങ്കിലും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഇവിടെ പ്രവേശനം കിട്ടാൻ എന്താ ചെയ്യേണ്ടത്? അല്ല, ഇപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇപ്പോൾ ഇവിടെയുള്ള 100 കുട്ടികളെ ജോലി കൊടുക്കണം അവർക്ക്. അവരെ പെർഫോമേഴ്സ് ആക്കി മാറ്റിക്കഴിഞ്ഞാൽ പുതിയ കുട്ടികളെടുക്കാം. എന്തായാലും മൊത്തം കുട്ടികളെ എടുക്കാൻ സാധിക്കില്ല. തുടർ പ്രക്രിയയായിട്ട് തുടരും. അതെ അതെ. ഒരു 3 ലക്ഷം കുട്ടികളോളം ഇപ്പോൾ ഉണ്ട് കേരളത്തിൽ, ഭിന്നശേഷിയുള്ള കുട്ടികളുണ്ട്. അപ്പോൾ ആ കുട്ടികളെ മുഴുവനും എടുക്കാൻ പറ്റില്ലെങ്കിൽ പോലും പരമാവധി കുട്ടികൾക്ക് നമ്മൾ ജീവിച്ചിരിക്കുന്നിടത്തോളം സഹായം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അല്ല, ഈ ഒരു കാര്യം മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ തന്നെ താങ്കൾക്ക് ഈ ഒരു മാജിക്കിൽ നിന്നൊക്കെ കിട്ടുന്ന വരുമാനം ഒരു പ്രധാന ഘടകമാണ്. ഞാൻ ആലോചിച്ചു, കാരണം ഇത് എൻ്റെ ഒരു മാസമായിട്ട് ഞാൻ ഭയങ്കര സ്ട്രെസ്സിലായിരുന്നു. കാരണം ഇതിനകത്ത് നിന്ന് വിരമിക്കുന്ന സമയത്തുണ്ടാവുന്ന ഒരു പ്രശ്നം, അതൊരു വല്ലാത്തൊരു ചിന്തയായിരുന്നു. കുറേ ഞാൻ ആരോടും ചോദിച്ചില്ല, എന്നോട് തന്നെ ചോദിച്ചുകൊണ്ടിരുന്നു എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഇതിനകത്ത് 100% എൻ്റെ മനസ്സും ശരീരവും ഡെഡിക്കേറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടുണ്ട്. ഒരു മാജിക് ഷോ ഡിസൈൻ ചെയ്ത് മാജിക് ഷോ പെർഫെക്ഷനോട് കൂടി കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ 24 മണിക്കൂർ പോരാ ഒരു ദിവസം. അത്രമാത്രം അതിനകത്ത് ഡെഡിക്കേറ്റ് ചെയ്യണം ഞാനും എൻ്റെ ട്രൂപ്പും. അപ്പോൾ ഇത് രണ്ടും കൂടി എങ്ങനെ ബാലൻസ് ചെയ്യാൻ പറ്റുമെന്ന് പലപ്പോഴും ആലോചിച്ചു. അപ്പോൾ അത് വേണോ ഇത് വേണോ എന്ന് പലതവണ ആലോചിച്ചു. പിന്നെ എനിക്ക് തോന്നി എന്തായാലും 14-15 വർഷം പെർഫോം ചെയ്തല്ലോ. അപ്പോൾ ഇനി എനിക്ക് ഫോക്കസ് ചെയ്യേണ്ടത് ഈ കുട്ടികൾക്ക് ജീവിതത്തിൻ്റെ ഒരു എന്താ പറയുക, യാഥാർത്ഥ്യത്തിലേക്ക് കടന്നു പോകണമെന്ന് വിചാരിച്ചു. അപ്പോൾ ഏതെങ്കിലും ഒന്ന് ഡെഡിക്കേറ്റ് ചെയ്തേ പറ്റുള്ളൂ, ഒന്ന് നമ്മൾ സാക്രിഫൈസ് ചെയ്തേ പറ്റുള്ളൂ. അതുകൊണ്ട് ഞാൻ എൻ്റെ കാര്യമായിട്ട് സാക്രിഫൈസ് ചെയ്തു. പിന്നീടുള്ള സാമ്പത്തിക പ്രതിസന്ധി 3 കാര്യങ്ങളാണ്. ഒന്ന്, നിരന്തരം കേട്ടുകൊണ്ടിരുന്ന കയ്യടികളിൽ നിന്ന് ഇനി മാറി നിൽക്കേണ്ടി വരും. പിന്നെ ആളുകളുടെ ഒരു ആരവം ഉണ്ടല്ലോ, നമ്മൾ ഈ ഓഡിയൻസിൻ്റെ ഇടയിലേക്ക് ഇറങ്ങി ചെന്ന് പെർഫോം ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന ഒരു സന്തോഷവും ഉല്ലാസവും, അതിൽ നിന്ന് മാറി നിൽക്കേണ്ടി വരും. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സാമ്പത്തിക സ്രോതസ്സ് ഒരു വലിയ പ്രശ്നമാണ്. സർക്കാർ സഹായിക്കൂ? സർക്കാർ കുറേശ്ശൊക്കെ സഹായിക്കുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തും നമുക്ക് ചില സമയങ്ങളിൽ ഗ്രാൻറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ഗവൺമെൻറ് തോമസ് ഐസക് സാറ് ഫിനാൻസ് മിനിസ്റ്റർ ആയിരിക്കുന്ന സമയത്ത് ഗ്രാൻറ്റ് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു, കിട്ടിയിട്ടില്ല. ഞങ്ങളതിൻ്റെ ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷേ അത് കിട്ടാനുള്ള സന്മനസ്സുള്ളവർക്കും സഹായിക്കാം. തീർച്ചയായിട്ടും സന്മനസ്സുള്ളവർ ഒരുപാട് സഹായിക്കുന്നുണ്ട്. അതിൻ്റെ പേരിലാണ് ഇപ്പോൾ നടന്നു പോകുന്നത്. ഒരുപാട് സഹായിക്കുന്നുണ്ട്. ഇപ്പം 4.5 പതിറ്റാണ്ടോളം നീണ്ടതെന്ന ഒരു സബരിയായിരുന്നു ഇത്. ഇതിൻ്റെ അകത്ത് താങ്കൾ മാജിക്കിൻ്റെ മുഖം തന്നെ കേരളത്തിൽ മാറ്റിമറിച്ചു. അതിപ്പോൾ ആധുനിക ലോകത്തെ ഏറ്റവും
പുതിയ ടെക്നിക്കുകൾ പോലും കേരളത്തിൽ അവതരിപ്പിച്ചു. ഈ ഒരു തീരുമാനം എടുക്കുന്ന താങ്കൾക്ക് എന്തെങ്കിലും നിരാശ തോന്നിയിട്ടുണ്ടോ ഏതെങ്കിലും രീതിയിൽ? ഉറപ്പായിട്ടുണ്ടാവുമല്ലോ. കാരണം ഞാൻ അത്രമാത്രം മാജിക്കിനെ പ്രണയിച്ചൊരു മനുഷ്യനാണ്. ഞാനൊരു PSC ടെസ്റ്റ് എഴുതിയിട്ടില്ല, ഒരു ജോലിക്ക് അപ്ലൈ ചെയ്തിട്ടില്ല. കാരണം ഞാൻ മാജിക്കിൻ്റെ രംഗത്തേക്ക് വരുന്ന സമയത്ത് മാജിക് സ്ട്രീറ്റിലായിരുന്നു, തെരുവിലായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ അതിനെ വളർത്തിയെടുക്കാൻ വേണ്ടി, ചിട്ടപ്പെടുത്താൻ വേണ്ടി ഒരുപാട് സ്ട്രെസ്സും സ്ട്രെയിനും അനുഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അന്നും ഒരു തീരുമാനം ഉണ്ടായിരുന്നു, ഞാൻ എന്ത് വന്നാലും മാജിക്ക് കൈവിടില്ല. ഞാൻ പലപ്പോഴും എനിക്ക് തോന്നുന്നത്, ഞാൻ ആദ്യകാലങ്ങളിലൊക്കെ തിരുവനന്തപുരത്ത് വരുന്ന സമയത്ത് കേരള കൗമുദി ഓഫീസിലായിരുന്നു സ്ഥിരം എൻ്റെ. അതെ, തീർച്ചയായും ഞാൻ ഓർക്കുന്നുണ്ട്. അന്ന് അവിടെ വന്നിരിക്കും, അവിടുന്ന് ചായ വട പരിപ്പ് വട ഒക്കെ കഴിച്ച് അവിടെ ഇരിക്കുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. അവിടുത്തെ എനിക്ക് തോന്നുന്നത് ഇവിടെ ഫയർ എസ്കേപ്പ് ആക്ട് ഒക്കെ ചെയ്ത സമയത്ത് സൺഡേ സപ്ലിമെൻ്റിൽ ഏറ്റവും വലിയ ഫീച്ചർ ആദ്യമായിട്ട് ചെയ്യുന്നത് കേരള കൗമുദിയാണ്. അതിപ്പോൾ താങ്കളുടെ കയ്യിൽ എൻ്റെ കയ്യിലുണ്ട്. അതായത് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആ ഫയർ എസ്കേപ്പ് ആക്ട് കഴിഞ്ഞ ഉടനെ തന്നെ ഇത് 95 വന്നതാണ്. ഇതിഹാസ മാന്ത്രികൻ്റെ അനന്തരവൻ അനന്തരവൻ എന്ന് പറഞ്ഞിട്ടുണ്ട് ഫയർ എസ്കേപ്പ്. ഇങ്ങനെയുള്ള ഒരുപാട് ഹെൽപ്പ് എനിക്ക് കൗമുദിയിൽ നിന്നൊക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ അന്നൊക്കെ എന്നോട് ചോദ്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞിരുന്നത്, ഞാൻ മരിച്ചു വീഴുന്നത് പെർഫോം ചെയ്തുകൊണ്ടായിരിക്കണം എന്നുള്ളതാണ് എൻ്റെ ഡ്രീം എന്നാണ് ഞാൻ പറഞ്ഞത്. തീർച്ചയായിട്ടും. പക്ഷെ ഇപ്പോൾ അത് മാറി. പക്ഷെ നമ്മുടെ ചിന്താഗതികൾ എപ്പോഴാണ് മാറിയാൽ നമുക്കറിയാൻ പറ്റില്ല. പക്ഷേ ഇപ്പോഴത്തെ ഒരു തീരുമാനം ഇത് തന്നെയാണ്. ഇനി അങ്ങനത്തെ ഒരു പെർഫോമൻസ് ഉണ്ടാവില്ല. ഇനിയിപ്പോൾ എൻ്റെ ഡ്രീം എന്ന് പറയുന്നത് ഈ കുട്ടികൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർക്കിടയിൽ കിടന്ന് പോകണം എന്നുള്ളതാണ്. കാരണം ഞാനിപ്പോൾ ഓരോ രാത്രികളിലും സ്വപ്നം കാണുന്ന ഇവിടുത്തെ മക്കളെയാണ് സ്വപ്നം കാണുന്നത്. ഈ ഒരു കുട്ടികളുടെ കാര്യത്തിലേക്ക് ഇത്രയും ഒരു താല്പര്യത്തോടെ ഇടപെടാൻ പ്രേരിപ്പിച്ച ഘടകം തന്നെയുണ്ട്. കാസർഗോഡ് ഭിന്നശേഷി കുട്ടികളുടെ ഉന്നമനത്തിന് വേണ്ടി ഒരു പരിപാടിക്ക് പോയതായിരുന്നു. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ കർട്ടൻ ഉയരുന്നത് വരെ ഞാൻ ഈ ഒരു ലോകം എൻ്റെ മനസ്സിലില്ല. മുന്നിൽ നിന്ന് വലിയ ബഹളവും ഒച്ചപ്പാടുകളും കരച്ചിലൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഞാനത് ബോധർ ചെയ്തേയില്ല. കർട്ടൻ ഉയർന്ന് ഞാൻ കാണുന്ന സമയത്ത് സാധാരണ മാജിക്ക് കാണുമ്പോൾ ഉണ്ടാവുന്ന കണ്ണിലെ കുറേ വിസ്മയങ്ങളുണ്ട്, ചിരികളുണ്ട്, സർപ്രൈസുണ്ട് അവരുടെ മനസ്സിൽ. പക്ഷേ അതൊന്നുമില്ലാതെ കണ്ണീര് പറ്റിയ ഭയങ്കരമായിട്ടുള്ള വേദന അനുഭവിക്കുന്ന കുറേ മുഖങ്ങളാണ് കണ്ടത്. അതിനകത്തൊരു 10-20 വയസ്സ് പ്രായം തോന്നിക്കുന്ന മക്കളെ ഇങ്ങനെ താങ്ങിയെടുത്ത് ആ കുട്ടികൾ ഇങ്ങനെ നിൽക്കുന്നു, ഇങ്ങനെ നിൽക്കുന്നു, സെർബ്രൽ പാൾസി, പിന്നെ വലിയ തലയുള്ള കുട്ടികൾ. അപ്പോൾ ഞാൻ അതോടുകൂടി തന്നെ ഞാൻ പകച്ചുപോയി. ഞാൻ പിന്നെ ആ പരിപാടി കഴിഞ്ഞതിന് ശേഷം ഉണ്ടായ ഒരു ഇൻസിഡൻറ്റ്, ഒരു അമ്മ പറഞ്ഞ കുറേ വാക്കുകൾ, അതുകൂടി കേട്ടതോടുകൂടിയിട്ട് അമ്മ എന്താ പറഞ്ഞത്? അതൊരു കുട്ടി ഭക്ഷണം കഴിക്കാതിരിക്കുന്ന സമയത്തുണ്ടായിരുന്നൊരവസ്ഥയായിരുന്നു. അപ്പോൾ ആ കുട്ടി അമ്മ പറഞ്ഞ കുറേ കാര്യങ്ങൾ, അതിനുശേഷം ഇത്തരം കുട്ടികൾ വളർന്നു വരുമ്പോഴേ, ഒരു 18 കുട്ടികളാവുന്ന സമയത്ത് അവർക്ക് അച്ഛൻ ഉപേക്ഷിച്ച് പോയതാണ്. പിന്നെ അതുപോലെ തന്നെ ഈ കുട്ടി അമ്മയെപ്പോലും തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയുണ്ടാവും. പിന്നെ ഓട്ടിസമും സെറിബ്രൽ പാൾസി എന്ന് പറഞ്ഞ വേറൊരവസ്ഥയാണ്. ഇവരുടെയൊക്കെ സെക്ഷൽ ഹോർമോൺസൊക്കെ സാധാരണ ഒരു മനുഷ്യനെ പോലെ പ്രവർത്തിക്കാൻ തുടങ്ങും. അപ്പോൾ എന്ത് ചെയ്യുമെന്നറിയാതെ പകച്ചു നിൽക്കുന്ന കുറേ അമ്മമാരുടെ വേദനയുണ്ട്. ഇതൊന്നും നമ്മൾ പുറത്ത് പറയാത്തതാണ്, പല അമ്മമാരും പറയാത്തതാണ്. അപ്പം അങ്ങനെ അനുഭവിക്കുന്ന ഒരു അമ്മയുടെ വേദന കേട്ട സമയത്ത് നമ്മൾ തരിച്ചുപോയി. എൻ്റെ ചിന്തയിൽ അങ്ങനെ ഇല്ല. അപ്പോൾ ഞാനിവിടെ അതിൻ്റെ പിറ്റേ ദിവസം ഇവിടെ വന്ന ശൈലജ ടീച്ചറെ അടുത്ത് പോയിട്ട് ഞാൻ പറഞ്ഞു, ഇനി എനിക്ക് ഭിന്നശേഷി കുട്ടികൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കണം എന്നുണ്ട്. അപ്പോൾ എൻ്റെ ഡ്രീം എന്ന് പറയുന്നത് ഒന്ന് മാത്രമേ ഉണ്ടായിരുന്നു, അന്ന് ഒന്നും സ്വപ്നം കണ്ടിട്ടില്ല. എനിക്ക് തോന്നിയത് കുറേ അമ്മമാർക്ക് ആശ്വാസം വരാൻ വേണ്ടിയിട്ട് കുട്ടികളെ മാജിക് പഠിപ്പിക്കും. അപ്പോൾ ഈ കുഞ്ഞുങ്ങൾ വീട്ടിൽ പോയിട്ട് മാജിക് കാണിക്കുന്ന സമയത്ത് ആ അമ്മമാർക്കൊരു ചിരി വരുമായിരുന്നു. അപ്പോൾ അവർ ചിരിപ്പിക്കുക, അത്ഭുതപ്പെടുത്തുക, അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് മാറി പിന്നെ ഈ കുട്ടികൾ പെർഫോം ചെയ്യാൻ തുടങ്ങി. പിന്നെ വൈസ് പ്രസിഡന്റ് ഡോക്ടർ ഹമീദ് അൻസാരി ഇതിന് വേണ്ടിയിട്ട് വന്നു. ടാഗോർ തിയേറ്ററിൽ ഒരു വലിയ പരിപാടി നടന്നു. അന്ന് എൻ്റെ മക്കളാണ് സ്റ്റാഴ്സ്, അവർ സ്റ്റേജിൽ പെർഫോം ചെയ്യുന്നു. ഇവർ മുമ്പിലിരിക്കുന്ന ഓഡിയൻസ് എന്ന് പറയുന്ന വൈസ് പ്രസിഡന്റ്, ഗവർണർ, മുഖ്യമന്ത്രി, മന്ത്രിമാർ. അപ്പോൾ ആ ഒരു തലത്തിലേക്ക് ഇതിൻ്റെ ഒരു സ്വഭാവം മാറി. പിന്നെ അവരുടെ അമ്മമാർ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. അവർ പിന്നെ എംപ്ലോയീസ് ആയി ഇവിടെ. അപ്പോൾ അവരോട് പെർഫോം ചെയ്യുന്നുണ്ട്. അവരെ പരിശീലിപ്പിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമാണോ? ഈ മാജിക് പഠിപ്പിക്കുന്നത് ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. കാരണം ഇവർ സാധാരണ ഇവർ വളരെ നിഷ്കളങ്കരാണ്. മാജിക് ആകുമ്പോൾ നമുക്ക് അതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. കാരണം ഈ അറ്റൻഷൻ മിസ്ഡയറക്റ്റ് ചെയ്യണം, ഇങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതൊക്കെ ഇറ്റ്സ് നോട്ട് ഈസി. പക്ഷെ അത് പഠിപ്പിച്ചെടുക്കാൻ സാധിക്കുമെന്ന് വിചാരിച്ചതല്ല, പക്ഷെ ഇറ്റ്സ് ഹാപ്പൻഡ്. ഈ ഭിന്നശേഷി കുട്ടികൾക്ക് കേരളത്തിൽ ഒരു വേണ്ട കരുതൽ ലഭിക്കുന്നുണ്ടോ? കേരളത്തിൽ എന്നല്ല, ഇന്ത്യയിൽ വേണ്ടത്ര കരുതൽ ലഭിക്കുന്നില്ല എന്നുള്ളതാണ് ഫാക്ട്. ഞാൻ ഇതിന് മുമ്പ്, ഈ ഒരു ഇത് തുടങ്ങുന്നതിന് മുമ്പ് ഏകദേശം എല്ലാ രാജ്യങ്ങളിലും ഇത്തരം കുട്ടികളെ പരിപാലിക്കുന്ന സ്ഥാപനങ്ങളിൽ പോയിട്ടുണ്ടായിരുന്നു. ഗൾഫ് രാജ്യങ്ങളിൽ പോയിട്ടുണ്ട്, ഇറ്റലിയിൽ പോയിട്ടുണ്ട്, ഓസ്ട്രേലിയയിൽ പോയിട്ടുണ്ട്. അവിടെയൊക്കെ ഇത്തരം സ്ഥാപനങ്ങളിൽ ഞാൻ അവിടെ പോകുന്ന സമയത്ത് യുണീസെഫിൻ്റെ ഒരു ബാനർ, ഞാൻ യുണീസെഫിൻ്റെ ഒരു ഇതായിട്ട് വർക്ക് ചെയ്യുന്നത്, അതിൻ്റെ ഒരു ബാനറിൽ ഞാൻ അവിടെ പോയിട്ട് കാണാറുണ്ട്. പക്ഷെ ആ പ്രദേശങ്ങളിൽ, ആ രാജ്യങ്ങളിൽ കൊടുക്കുന്ന പരിഗണന ശരിക്കും കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. ഈവൻ ഒരു കുട്ടിയുണ്ടെങ്കിൽ റോഡിൽ പോലും സിഗ്നൽ വെക്കാറുണ്ട്, സ്പെഷ്യലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടിയുണ്ട് എന്നുള്ള ബോർഡ് വെക്കാറുണ്ട്. അതൊക്കെ ഒരു രാജ്യം ആ കുട്ടികൾക്ക് കൊടുക്കുന്ന പരിഗണനയാണ്.
അത്തരം ഒരു പരിഗണന നമ്മുടെ രാജ്യത്ത് ശരിക്കും യഥാർത്ഥത്തിൽ ഇല്ല. വണ്ടികളിലൊക്കെ കയറാൻ തന്നെ എല്ലാ സംവിധാനങ്ങളുണ്ട്, വണ്ടിയിൽ കയറാനുള്ള സംവിധാനങ്ങളുണ്ട്, എല്ലാ ബിൽഡിങ്ങുകളും ഡിഫറൻറ്റ് ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് പരിഗണന കൊടുക്കുന്ന രീതിയിലായിരിക്കണം. പിന്നെ രണ്ടാമതൊരു കാര്യം അപ്രോച്ചിനുള്ള തന്നെ മാറ്റമാണ്. ഈ കുട്ടികളെ എല്ലാ സ്ഥലങ്ങളിലും പാരൻസ് കൊണ്ടുപോകും, ഷോപ്പിംഗ് മാളിൽ കൊണ്ടുപോകും. അവിടെ ഒരു അത്തരത്തിലുള്ളൊരു ചോദ്യം, അതായത് ഈ കുട്ടികളെ വിഷമിപ്പിക്കുന്നതോ അല്ലെങ്കിൽ മാതാപിതാക്കളെ വിഷമിക്കുന്നതോ ആയിട്ടുള്ള ഒരു ചോദ്യം പബ്ലിക്കിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല. ഇവിടെ ഞങ്ങൾക്കൊരു ഫ്ലൈറ്റ് ഉണ്ട്. ആ ഫ്ലൈറ്റിനകത്ത് നമ്മൾ ചെയ്യുന്നത് ഇത്തരം പാരൻസിന്, ഇവിടെ വരുന്ന മാജിക് പ്ലാനറ്റിൽ വരുന്ന പാരൻസിനോട് ഈ കുട്ടികളോട് എങ്ങനെയാണ് നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ടത്. ഇവിടെ ഈ മാതാപിതാക്കൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം, ഒരു ബസ്സിൽ പോകുന്ന സമയത്ത് ഈ കുട്ടികളെ ഉള്ള നോട്ടം, പിന്നെ പല പല ചോദ്യങ്ങൾ. ഒരു കല്യാണത്തിന് കൊണ്ടുപോയി കഴിഞ്ഞാൽ ആ അമ്മയോട് ചോദിക്കുന്ന ചോദ്യം എന്താണ്? എങ്ങനെയുണ്ട് സൂക്കട്? ഇതൊരു സൂക്കടല്ല, ഇതൊരു അസുഖമല്ല, ഇതൊരവസ്ഥയാണ്. അത്ര ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഇനി പിന്നെ അതുപോലെ തന്നെ ഒരുപാട് നിർദ്ദേശങ്ങൾ, നിങ്ങളൊരു കാര്യം ചെയ്യും, മൈസൂർ കൊണ്ടുപോയാൽ മതി, അല്ലെങ്കിൽ നിങ്ങൾ അവിടെ കൊണ്ടുപോയാൽ മതി, ഇവിടെ കൊണ്ടുപോയാൽ, ആയുർവേദം നോക്കിക്കൂടെ. ഇങ്ങനെ ചോദിക്കുമ്പോൾ നാച്ചുറലായിട്ടും അമ്മയ്ക്ക് തോന്നും കല്യാണത്തിന് പോകുന്ന സമയത്ത് കൊണ്ടുപോകണ്ട. അപ്പോൾ ഞങ്ങളൊരു പ്രോഗ്രാം വെച്ച സമയത്ത് ഒരമ്മ പറഞ്ഞൊരു കാര്യം എന്താണെന്നറിയാമോ? കല്യാണത്തിന് ക്ഷണിച്ച സമയത്ത് നീ മകനെ കൊണ്ടുവരണ്ട കേട്ടോ എന്ന് പറഞ്ഞു. ആ അതൊക്കെ ഒരു അമ്മയ്ക്കുണ്ടാക്കുന്ന വിഷമം എത്രയാണെന്ന് പറയാൻ ആലോചിക്കേണ്ടത് നമ്മൾ. ഇത് ആണ് നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടത് പ്രധാനമായിട്ടും. ഇത്തരത്തിലുള്ള കുട്ടികൾ, ഞാൻ പറയുന്നത് ഇപ്പോൾ ഇവിടെ തന്നെ ഭിതോവൻ ബഗ്ലാവ് എന്ന് പറഞ്ഞിട്ട് പാട്ട് പാടുന്ന കുട്ടികളുടെ ഏരിയ ഉണ്ട്. ആ കുട്ടികൾ ഇപ്പോൾ ഇവിടെ വരുന്ന സമയത്ത് സംസാരിക്കുക പോലും ഇല്ലാത്ത കുട്ടികൾ 100-ൽ 100 പാട്ടുകൾ അവർ ബ്രെയിനിൽ സ്റ്റോക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. അതെങ്ങനെയാണ് സാധിക്കുന്നത്? ഒരു മ്യൂസിക് കേട്ട് കഴിഞ്ഞാൽ കൃത്യമായിട്ട് അവർ പാടും, ഇൻ ബിറ്റ്വീൻ മ്യൂസിക് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് അങ്ങോട്ട് പാടും. അപ്പോൾ നമ്മളെക്കാൾ കൂടുതൽ അപാരമായ സാധ്യതകളുള്ള കുട്ടികളാണ് ഈ കുട്ടികൾ. അവരെ ബ്രെയിനിൽ തൊടേണ്ട സ്ഥലത്ത് നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ ഈ മക്കൾ ഇതിനേക്കാൾ കൂടുതൽ അത്ഭുതം സൃഷ്ടിക്കും. അതിനുള്ള സാധ്യത നമ്മൾ കൊടുക്കുന്നില്ല. അപ്പോൾ ഞാൻ പറയുന്നത് ഇവർക്ക് വേണ്ടി പ്രത്യേക തലത്തിലുള്ള കാര്യങ്ങൾ വേണം. ഇവിടെ സയൻഷ്യ എന്ന് പറഞ്ഞ പ്രോജക്റ്റ് ഉണ്ട്. ഇതിനകത്ത് ഭിന്നശേഷിയുള്ള കുട്ടികൾ സയൻസിനകത്ത് റിസർച്ച് ചെയ്യുന്നുണ്ട്. ഇത് നമ്മൾ തെളിയിക്കാൻ പോവുകയാണ്. ഒരു ചെറിയ ഷോർട്ട് സ്പാൻ ഓഫ് ടൈമിൽ ഇതൊരു സർവകലാശാലയായിട്ട് മാറ്റിയിട്ട് ഈ കുട്ടികളുടെ അപാര സാധ്യതകൾ നമ്മൾ കാണിച്ചു കൊടുക്കാൻ പോകണ ലോകത്ത്. ഈ രംഗത്തും താങ്കളൊരു വിപ്ലവം നടത്തുക. ഉറപ്പ് ഉറപ്പ്. കാരണം ഞാൻ ആലോചിക്കുന്ന ആൽബർട്ട് ഐൻസ്റ്റീൻ സ്പെഷ്യലി ഏബിൾഡ് ആയിരുന്നു, തോമസ് ആൽവാ എഡിസൺ സ്പെഷ്യലി ഏബിൾഡ് ആയിരുന്നു, സ്റ്റീഫൻ ഹോക്കിംഗ് പിന്നെ അങ്ങനെ കണ്ടാൽ അറിയാമായിരുന്നു. മറ്റവരൊക്കെ എന്ന് പറഞ്ഞാൽ ലേണിംഗ് ഡിസബിലിറ്റി ഉണ്ടായിരുന്നു ആൽബർട്ട് ഐൻസ്റ്റീൻ എന്ന് പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കും അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള ഇവരിലെല്ലാം ഒരു വലിയൊരു കഴിവ് ഉള്ളിലുണ്ട്, ഉണ്ട്, പുറത്ത് കൊണ്ടുവരാന്നുള്ളതാണ്. അത് പുറത്ത് കൊണ്ടുവരണം. നമ്മൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ കുട്ടികൾ നമ്മളെക്കാൾ കൂടുതൽ അത്ഭുതം സൃഷ്ടിക്കുന്നുള്ള ഒരു ഉറപ്പാണ്. ഇപ്പോൾ മാജിക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ തീരുമാനം എടുത്ത ശേഷം താങ്കൾ അമ്മയെ കാണാൻ നാട്ടിൽ പോയിരുന്നു, അമ്മയ്ക്ക് വലിയ വിഷമമായ? ഉറപ്പായിട്ടും. കാരണം ഞാൻ ആരോടും പറഞ്ഞിരുന്നില്ല, അമ്മയോടും പറഞ്ഞിരുന്നില്ല, എൻ്റെ വൈഫിനോട് പറഞ്ഞിരുന്നില്ല. എൻ്റെ വൈഫ് ഇവിടുത്തെ ന്യൂസ്, ബ്രേക്കിംഗ് ന്യൂസ് ആയിട്ട് വരുന്ന സമയത്ത് അത് കണ്ടിട്ടാണ് എൻ്റെ വൈഫ് വിളിക്കുന്നത്, എന്താ ഗോപി ഏട്ടാ പറ്റിയെന്ന് ചോദിച്ചിട്ടാണ് വിളിക്കുന്നത്. ഞാൻ ആരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, കാരണം പറഞ്ഞു കഴിഞ്ഞാൽ സമ്മതിക്കില്ല. അതുകൊണ്ട് നമ്മൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യാൻ പോകുന്ന നല്ലൊരു കാര്യമാണല്ലോ, ഈ കുട്ടികൾക്ക് വേണ്ടിയിട്ടല്ലേ പ്രവർത്തിക്കുന്നത്, അതുകൊണ്ട് ആരോടും പറഞ്ഞില്ല. പക്ഷേ ഇവിടെ പ്രോഗ്രാം ഇത് അനൗൺസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒരുപാട് ആളുകൾ വിളിച്ചു, മന്ത്രിമാരെ വിളിച്ചു, രാഷ്ട്രീയ പ്രമുഖരെ വിളിച്ചു, സൂപ്പർ സ്റ്റാറുകളെ വിളിച്ചു. അപ്പോൾ അവരൊക്കെ വിളിക്കുന്ന സമയത്ത് പറയുന്ന കാര്യങ്ങൾ, എന്തിനാണ് ഇങ്ങനെ തീരുമാനമെടുത്തത്, ഇനി കുറച്ച് കാലം കൂടി ചെയ്യാമായിരുന്നില്ല. അപ്പോൾ ഇത് കേട്ട് ഞാൻ അങ്ങനെ തകർന്നുപോയി. അപ്പോഴാണ് എനിക്ക് കുറച്ച് സ്ട്രെസ് കൂടിയത്. അപ്പൊ ഞാൻ നേരെ നിലമ്പൂർ കണ്ടു. അമ്മയെ കണ്ട് അമ്മ സമാധാനിപ്പിച്ചോ? അമ്മ ഒന്നും പറഞ്ഞില്ല. അമ്മ കൺവിൻസ്ഡ് ആയോ? കൺവിൻസ്ഡ് ആയി. അമ്മ ഇതിനെ പറ്റി ഒന്നും ചോദിച്ചില്ല. അമ്മയുടെ കണ്ണില് കണ്ണുനീരുണ്ടായിരുന്നു. ഞാൻ പിന്നെ കുറച്ച് നേരം അമ്മയുടെ അടുത്ത് കൂടെ ഇരുന്ന് മടിയിലൊക്കെ കിടന്ന് പിന്നെ അങ്ങനെയാണ് പോന്നു. അപ്പൊ താങ്കൾ ആദ്യമായിട്ട് മാജിക് അവതരിപ്പിക്കുന്നതന്നെ നാട്ടിലാണ്, ചുങ്കത്തറ അല്ലേ? ചുങ്കത്തറ. ഈ മാജിക്കിനോടൊരു അഭിനിവേശം തോന്നാനുള്ള കാരണം എന്താണ്? അച്ഛൻ പറഞ്ഞ കഥകളാണ്. അച്ഛൻ അങ്ങനെ കുട്ടിക്കാലത്ത് കന്നുകൂട്ടൊക്കെ കഴിഞ്ഞു വന്നാലും മറുത്ത ചാരികസേരിയിൽ ഇങ്ങനെ നീണ്ടു നിറന്ന് കിടക്കുമ്പോൾ അച്ഛൻ്റെ മടിയിൽ കിടക്കുന്ന സമയത്ത് അച്ഛൻ ഇങ്ങനെ സ്ഥിരമായിട്ട് മാജിക്കിനെ കുറിച്ച് കഥകൾ പറയും, മാന്ത്രിക കഥകൾ പറയും. ഈ കഥകൾ കേൾക്കുമ്പോഴാണ് എനിക്ക് മാജിക്കിനോടൊരു ഭ്രമം ഉണ്ടാവുന്നത്, പ്രേമം ഉണ്ടാവുന്നത്. 7-ാമത്തെ വയസ്സിൽ മാജിക് പഠിച്ചു. പഠിക്കാനുള്ള സംവിധാനം ഒന്നും ഉണ്ടായിരുന്നു അവിടെ? ഇല്ല, ഞാൻ എൻ്റെ ചെറിയമ്മയുടെ മകനൊരു വിജയേട്ടൻ ഉണ്ടായിരുന്നു. അപ്പോൾ വിജയേട്ടൻ എവിടുന്നൊക്കെയോ പഠിക്കുന്ന കുറേ പൊടിക്കൈകൾ ഉണ്ടായിരുന്നു. അത് ഞങ്ങൾ വെള്ളി, ശനി, ഞായർ വിജയേട്ടൻ സ്കൂളില്ലാത്ത ദിവസം ഇങ്ങോട്ട് വരും, വെള്ളിയാഴ്ച വൈകുന്നേരം ഇങ്ങോട്ട് വരും. ശനി, ഞായർ 2 ദിവസം ഞങ്ങൾ ഫുൾ പെർഫോമൻസാണ്. വിജയേട്ടനാണ് പെർഫോം ചെയ്യുന്നത്, ഞാൻ വിജയേട്ടൻ്റെ ഹെൽപ്പറാണ്. അപ്പോൾ വിജയേട്ടനാണ് മാജിക്ക് കാണിക്കുന്നത്. അത് എവിടുന്ന് പഠിച്ചു എന്നാ അറിയില്ല. അപ്പോൾ ഞാൻ വീട്ടിലുള്ള കുറേ ആളുകളൊക്കെ കൂട്ടിയിട്ട്, നാട്ടിലുള്ള കുറേ ആളുകളൊക്കെ കൂട്ടി അവരുടെ മുമ്പിലാണ് പെർഫോം ചെയ്യുന്നത്. അങ്ങനെ ചെറിയ ചെറിയ മാജിക്കുകളാണ്, കൊച്ചു കൊച്ചു മാജിക്കുകൾ, കയറ് മുറിക്കുന്ന മാജിക്ക്, അതുപോലെ തന്നെ പന്തിൻ്റെ മാജിക്ക്, നാരങ്ങയുടെ മാജിക്ക്, പിന്നെ ഒരു എന്താ പറയുക, അച്ഛനങ്ങനെ ടോണിക്ക് കൊണ്ടുവരുന്ന കവറുണ്ടല്ലോ, അതിൻ്റെ ഇൻ ബിറ്റ്വീൻ ഒരു ഫ്ലാപ്പ് വെച്ചിട്ട്
ഒരു ഭാഗത്ത് പഞ്ചസാര ഇട്ട് ഇതിനെ നമ്മൾ തന്ത്രത്തിൽ മറിച്ച് അപ്പുറത്തേക്ക് ആക്കിയിട്ട് അവിടുന്ന് ബിസ്ക്കറ്റ് എടുക്കും. അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ എല്ലാവർക്കും വലിയ ഹാപ്പിയാണ്, കാരണം അവർക്ക് ബിസ്ക്കറ്റും കിട്ടും, ഒന്ന് കയ്യടിച്ചാൽ മതി. പിന്നീട് ഈ ആർ കെ മലയത്ത് എന്നുള്ള അദ്ദേഹത്തിന്റെ അടുത്തേക്ക് പോകും. അത് കഴിഞ്ഞ് ഞാൻ ഡാൻസ് പഠിക്കാൻ പോയി. പിന്നെ കുറച്ചു കാലം ഡാൻസ് പഠിച്ചു, ഡാൻസ് പഠിച്ചിട്ട് ഒരു പെർഫോമൻസിന് കോഴിക്കോട് പോകുമ്പോഴാണ് ആർ കെ മലയത്തിനെ കാണുന്നത്. അപ്പൊ മലയത്തെന്ന് വളരെ പ്രഗത്ഭനായിട്ടുള്ള ജാലോദ്യക്കാരാണ്. അപ്പോൾ മണിയേട്ടനാണ് ഞാൻ വിളിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കീഴിൽ മാജിക് പഠിക്കാൻ തുടങ്ങി. കുറേ കാലം മാജിക് പഠിച്ചു. വീട്ടിലെ എതിർപ്പില്ലായിരുന്നു? ഇല്ല, അച്ഛൻ തന്നെ കൊണ്ട് ചേർത്തത്. പക്ഷെ അപ്പോഴൊന്നും അങ്ങനെ അവർ ഞാനൊരു പ്രൊഫഷണലായിട്ട് ഇത് വരുന്നു എന്ന് വിചാരിച്ചില്ലല്ലോ. ഈ മാജിക് കുറച്ച് പഠിക്കും, പിന്നെ അതിനുശേഷം എന്തെങ്കിലും ജോലിക്ക് പോകും. അച്ഛൻ ഞാനൊരു വക്കീലാവണമെന്ന് ആഗ്രഹിച്ചിരുന്നു. എൽ എൽ ബിക്ക് കൊണ്ട് ചേർത്തു അതിന് വേണ്ടി ബാംഗ്ലൂർ കൊണ്ട് ചേർക്കുകയും ചെയ്തു. പക്ഷെ അതൊക്കെ പിന്നെ ഡ്രോപ്പായി. അത് മതിയാക്കി പോരുന്നു. അത് ഒരു വർഷം പോയി അതിന് എൽ എൽ ബിക്ക് പഠിച്ചു അവിടെ. പക്ഷെ മാജിക് കൊണ്ട് ജീവിക്കാമെന്ന് എപ്പോഴാണ് ഉറപ്പിച്ചത്? ഇല്ല, അത് സാവധാനം തിരിച്ചറിഞ്ഞൊരു കാര്യമാണ്. ജീവിതം എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഞാൻ മാജിക്ക് കാണിക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ താല്പര്യം. ആളുകളുടെ മുമ്പിൽ മാജിക് കാണിക്കുക എന്നുള്ളതായിരുന്നു. പിന്നെ വരുമാനം എന്നുള്ള കാര്യങ്ങളൊക്കെ പിന്നെ സാവധാനം വന്നതാണ്. മാജിക്കിന് ഒരു വേദി കിട്ടാൻ വേണ്ടി വളരെയധികം അലഞ്ഞിട്ടില്ലേ? ഒരുപാട് വലിയ ദുഃഖാനുഭവങ്ങളുണ്ട്. ഇഷ്ടം പോലെ ഞാൻ ജീവിതത്തിന്റെ എല്ലാ കയ്പുനീരും കുടിച്ച് വളർന്നൊരു മനുഷ്യനാണ്. എല്ലാം അതികഠിനമായിട്ട് അറിഞ്ഞിട്ടുണ്ട്. ഞാൻ തിരുവനന്തപുരത്ത് നമ്മുടെ തമ്പാനൂർ ബസ് സ്റ്റേഷനിലും റെയിൽവേ സ്റ്റേഷനിലും രാത്രി കിടന്നുറങ്ങിയിട്ടുണ്ട്. തട്ടുകടയിൽ നിന്ന് ഒരു നേരത്തെ ഭക്ഷണം മാത്രം കഴിച്ച് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല അന്ന് കേരള കൗമുദിയുടെ ഓഫീസിലൊക്കെ വൈകുന്നേരം വരുമ്പോൾ എനിക്കൊരു ചായയും ഒരു പരിപ്പോടയും കിട്ടും അവിടുന്ന്. അപ്പോൾ അതൊരു വലിയ ഒരു നേരത്തെ ഒരു ആശ്വാസമായിരുന്നു. അതിനുവേണ്ടി ഞാൻ കാത്തിരുന്നിട്ടുണ്ട്, പറയാതെ ഞാൻ കാത്തിരുന്നിട്ടുണ്ട്. അപ്പം ഇങ്ങനെയുള്ള ഒരുപാട് ആശ്വാസം എന്താ പറയുക, ഇല്ലാത്ത ഒരുപാട് ഘട്ടങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട് ജീവിതം. അതിൽ നിന്നാണ് വലിയ വിജയത്തിലേക്ക് വന്നത്. തീർച്ചയായിട്ടും പോയി കാത്തു നിന്നിട്ടില്ലേ? കൊല്ലത്ത് ഒരു എന്താ ലോഡ്ജ്, ഇസ്മായിൽ ലോഡ്ജ് എന്ന് പറഞ്ഞിട്ട് ലോഡ്ജായിരുന്നു. ഈ എന്താ പറയുക, അന്ന് ഈ ഉത്സവ പറമ്പുകളിലൊക്കെ സ്ഥിരമായിട്ട് നടക്കുന്ന പ്രോഗ്രാംസ്, കഥാപ്രസംഗം, ക്ലബ്ബുകാർ ബുക്ക് ചെയ്യുന്നത് ഫൈൻ ആർട്സ് സൊസൈറ്റി. അപ്പോൾ എൻ്റെ നാട്ടിലൊരു നിലമ്പൂർ മണി എന്ന് പറയുന്ന നാടക നടനുണ്ട്. അപ്പോൾ അദ്ദേഹം വലിയ പ്രഗത്ഭനാണ്. അദ്ദേഹം ഒരുപാട് നാടകത്തിലൊക്കെ പോകുന്ന ആളാണ്. അപ്പോൾ അതിനോട് പറഞ്ഞു ഇങ്ങനെ ബുക്കിംഗ് ഏജൻസിക്ക് കൊടുത്തു കഴിഞ്ഞാൽ നടക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കൊല്ലത്ത് വന്ന് കുറേ നോട്ടീസൊക്കെ ആയിട്ട് വന്നു. പക്ഷേ അദ്ദേഹം ഉച്ചവരെ എന്നെ അവിടെ നിർത്തി. അതിനുശേഷം എന്നോട് പിന്നെ പറഞ്ഞു, മോനെ ഇതൊക്കെ വല്ല പൂരപ്പറമ്പിലോ അല്ലെങ്കിൽ സ്കൂളുകളിലൊക്കെ പോയി. കാരണം ശരിയാണ്, അന്ന് മാജിക് സ്റ്റേജിലില്ല, അതുകൊണ്ട് അങ്ങനത്തെ അവസ്ഥ ഉണ്ടായിരുന്നു. അതൊക്കെ ഒരു കഴിഞ്ഞ കഥകൾ. ഈ മാജിക് എന്ന് പറയുന്നത് വെറും കൺകെട്ടാണോ? മാജിക് സയൻസാണ് യഥാർത്ഥത്തിൽ. കൺകെട്ട് എന്ന് നമ്മൾ വിളിക്കുന്നത് മിസ്ഡയറക്ഷനാണ്. അതായത് രഹസ്യം നടക്കുന്ന സ്ഥലത്തേക്ക് ഓഡിയൻസിൻ്റെ അറ്റൻഷൻ കൊണ്ടുവരാതെ മാന്ത്രികൻ ഉപയോഗിക്കുന്ന ഒരു തന്ത്രമാണ് ശരിക്കും കൺകെട്ട് എന്ന് പറയുന്നത്. നമ്മൾ മലയാളത്തിൽ കൺകെട്ട് എന്ന് പറയും ഓഡിയൻസിൻ്റെ കണ്ണിനെ മറ്റൊരു സ്ഥലത്തേക്ക് തിരിച്ചുവിടുന്നു. ഇതാണ്. പക്ഷേ പിന്നീട് താങ്കൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തല്ലോ, അന്നേരം അതിൽ സയൻസും ഇതിൻ്റെ അത് വരുന്നുണ്ട്. സയൻസാണ് മാജിക്ക് ശരിക്കും പറഞ്ഞാൽ. മാജിക്കിന് സയൻസ് അല്ലാതെ ഒന്നുമില്ല. ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമെറ്റിക്സ്, സൈക്കോളജി, ഈ നാല് സയൻസിൻ്റെ ശാഖകളെ ഒരു ആർട്ടുമായിട്ട് സമന്വയിപ്പിക്കുമ്പോൾ കിട്ടുന്ന പ്രോഡക്റ്റാണ് മാജിക് എന്ന് പറയുന്നത്. ഇപ്പോൾ ആൾക്കാരുടെ തന്നെ ഈ തല വെട്ടി മാറ്റുന്നു, അതൊക്കെ വാസ്തവത്തിൽ അതൊരു ഡേഞ്ചറസ് ഗെയിമാണോ അതോ? ഇല്ല, അതൊക്കെ വളരെ ചെറിയ നിസാരമായിട്ടുള്ള സൂത്രപ്പണികളാണ്. പക്ഷെ അത് കാണിക്കുമ്പോൾ ഒരു ഇല്യൂഷൻ ക്രിയേറ്റ് ചെയ്യുക ചെയ്യുന്നത്. തല വെട്ടി മാറ്റി എന്നൊരു തോന്നൽ ഓഡിയൻസിൽ ഉണ്ടാക്കുകയും തല വെട്ടി മാറ്റാൻ പറ്റില്ലല്ലോ എന്തായാലും. അല്ല, പൊതുവെ ഈ ഏതൊരു കലാരൂപം എടുത്താലും അതിലെ കലാകാരൻ വളരെ നല്ല രീതിയിൽ പെർഫോം ചെയ്യണമെന്നും അത് വിജയിക്കണമെന്നും പ്രേക്ഷകർ ആഗ്രഹിക്കും. പക്ഷേ ഒരു മജീഷ്യൻ എപ്പോഴും പരാജയപ്പെട്ട് കാണാനാണ് പ്രേക്ഷകർ ആഗ്രഹിക്കുന്നത്. അതെന്തുകൊണ്ട്? അത് മാജിക്കിൻ്റെ ഒരു ന്യൂനതയാണ്. അതിനകത്ത് ഒരു കാര്യം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി, മാജിക്കുകാരൻ എപ്പോഴും ഓഡിയൻസിൻ്റെ ഫ്രണ്ടായിട്ട് നിന്നിട്ട് ഓഡിയൻസിൻ്റെ ഭാഗത്ത് നിന്നുകൊണ്ട് പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടാവില്ല. ഇല്ല, നേരെ മറിച്ച് നമുക്കൊരു സൂപ്പർ നാച്ചുറൽ പവർ ഉണ്ട്, ഞാനൊരു അമാനുഷികനാണ്, അല്ലെങ്കിൽ എനിക്കത് ചെയ്യാൻ സാധിക്കും, ഇത് ചെയ്യാൻ സാധിക്കും എന്നുള്ളൊരു ഭാവം നമ്മളിലുണ്ടായിക്കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും അത് ഓഡിയൻസിൽ നിന്ന് അകന്ന് നിൽക്കുക ചെയ്യുക. ഞാൻ പണ്ട് കാലത്ത് ഈ മഹാരാജ ഡ്രസ്സും ടർബനും ഈ മാൻഡ്രേക്കിൻ്റെ ഡ്രസ്സൊക്കെ ഉപയോഗിച്ചിരുന്നു. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ അന്ന് ചെയ്തതിന് വലിയ അബദ്ധമായിട്ടാണ് എനിക്ക് ഇപ്പം തോന്നുന്നത്. അതിൻ്റെയൊന്നും ആവശ്യമില്ല, ഒന്നും ആവശ്യമില്ല. കാരണം അതും മാജിക്കും തമ്മിൽ ഒരു ബന്ധവുമില്ല. നമ്മളത് എത്രമാത്രം നമ്മൾ അങ്ങനെ നിൽക്കുന്നുവോ അത്രമാത്രം നമ്മൾ ഓഡിയൻസിന് അകന്നു പോവുക ചെയ്യുന്നത്. പക്ഷേ നമ്മൾ എന്ത് നമ്മൾ കാണിക്കുന്ന ഒരു ആർട്ടാണ്. പാട്ട് പാടുന്ന ഒരാൾ അങ്ങനെ ചെയ്യുന്നുണ്ടോ? ഇല്ല. നമ്മളതിൻ്റെ ഒരു ആവശ്യമില്ല. മജീഷ്യനൊരു തലപ്പാവ് വേണ്ട. എന്തിനാ തലപ്പാവ്? ഒരു കാര്യമില്ല, ഒരു തലപ്പാവ് വേണ്ട. അപ്പം നമ്മൾ എത്രമാത്രം ഓഡിയൻസിൽ നിന്ന് അകന്നു നിൽക്കുന്നുവോ അത്രമാത്രം ഓഡിയൻസിൻ്റെ ദൂരത്തേക്കാണ് നമ്മൾ പോകുന്നത്. പക്ഷെ അങ്ങനെയല്ല നമ്മൾ വേണ്ടത്. നമ്മൾ അവരിലൊരാളായി ഞാൻ പഠിച്ചു വെച്ച, ഞാൻ പരിശീലിച്ചെടുത്ത ഒരു കല അവരുടെ മുമ്പിൽ പ്രദർശിപ്പിക്കുന്നു. നിങ്ങളത് എൻജോയ് ചെയ്തോളൂ, എൻ്റർടൈൻ ചെയ്തോളൂ, നിങ്ങളതിനകത്ത് സന്തോഷിച്ചോളൂ, അത്ഭുതപ്പെട്ടോളൂ. ഇത് മാത്രമായിരിക്കണം മാന്ത്രികൻ്റെ വികാരം. ഇപ്പം മജീഷ്യൻ എന്നുള്ള നിലയിൽ ഇപ്പോൾ കേരളത്തിൽ താങ്കൾക്ക് എതിരാളികളില്ല, ഇന്ത്യയിൽ തന്നെ താങ്കൾക്ക് എതിരാളികളില്ല, മറിച്ച് ലോകത്തെ പല ഇപ്പോൾ ഡേവിഡ് കോപ്പർഫീൽഡ് എന്ന് പറയുന്ന ഇപ്പോഴത്തെ ആൾക്കാരുൾപ്പെടെയുള്ള എല്ലാവരുടെയും ആ ഒരു പട്ടികയിലും അടുപ്പത്തിലേക്കും താങ്കൾ വളർന്നു.
എങ്കിലും താങ്കളുടെ ഈ രംഗത്ത് നേരിട്ട ഏറ്റവും അവതരിപ്പിക്കാൻ വെല്ലുവിളി നേരിട്ട പെർഫോമൻസ് എന്തായിരുന്നു? നടക്കാതെ പോയ മാജിക്കുകളുണ്ട്, പെർഫോമൻസ് ആഗ്രഹിച്ചിട്ട് നടക്കാതെ പോയ മാജിക്കുകളുണ്ട്, വലിയ പ്രതീക്ഷയോടുകൂടി പെർഫോം ചെയ്തിട്ട് പൊളിഞ്ഞു പോയ മാജിക്കുകളുണ്ട്. ഉദാഹരണത്തിന് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞാൽ, ഒരു മൂന്ന് കാര്യങ്ങൾ ഞാൻ പറയാം. ഒന്ന്, ബഹ്റിനിൽ വെച്ചിട്ട് ഒരു ഫയർ എസ്കേപ്പ് ആക്ട് നടത്തിയതാണ്. തിരുവനന്തപുരം പുത്തരിക്കണ്ട മൈതാനത്ത് ആദ്യമായിട്ട് ഫയർ എസ്കേപ്പ് ആക്ട് എന്ന് പറയുന്നൊരു മാജിക് അരങ്ങേറുന്നത്, അത് ഹൗഡിനിയുടെ മാജിക്കാണ്. ഞാനൊരു രണ്ട് വർഷം പ്രാക്ടീസ് ചെയ്തതിന് വേണ്ടിയിട്ട് അപ്സൈഡ് ഡൗൺ ആയിട്ടൊക്കെ കെട്ടി തൂക്കി, അതിൻ്റെ റിപ്പോർട്ടാണ് ഈ സൺഡേ സപ്ലിമെൻ്റുകൾ കണ്ടത്. അപ്പോൾ ആ പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് ഒരുപാട് സ്ട്രെസ്സും സ്ട്രെയിനും ആയിരുന്നു. കാരണം അന്നൊരു ക്രെയിൻ വേണം, അന്ന് ക്രെയിനൊന്നും തിരുവനന്തപുരത്തില്ല, പോർട്ടിൻ്റെ ഒരു ക്രെയിൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് തന്നെ എം വി രാഘവൻ മിനിസ്റ്റർ ആയിരിക്കുന്ന സമയത്താണ്, പക്ഷെ അദ്ദേഹം തന്നില്ല, അലോട്ട് ചെയ്തില്ല. പിന്നെ ടി എം ജേക്കബ് സാറാണ് അതിനുവേണ്ടി പരിശ്രമിച്ച് അതെനിക്ക് പെർഫോം ചെയ്യാൻ തന്നത്. അപ്പോൾ അങ്ങനെ ഒരു മാജിക് ആദ്യമായിട്ടാണ് കാണുന്നത് തിരുവനന്തപുരം, അല്ലെ കേരളം കാണുന്നത് അങ്ങനെ ആദ്യമായിട്ടാണ്. ആ മാജിക് ആദ്യമായിട്ട് നമ്മൾ പെർഫോം ചെയ്തു. സ്വാഭാവികമായിട്ടും ഒരു വർഷമോ രണ്ട് വർഷമോ കഴിഞ്ഞപ്പോൾ എനിക്ക് ബഹ്റിൻ നിന്നൊരു പ്രോഗ്രാം വന്നു. അപ്പോൾ അവരവിടെ ഇതുപോലെ തന്നെ ആക്ട് ചെയ്യണമെന്ന് പറഞ്ഞു. അതിൻ്റെ ഡിമാൻഡ് അതായിരുന്നു, ഈ ഒരു ആക്ട് അവിടെ ചെയ്യണം എന്നുള്ളതായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ ഇവിടെ മണ്ണെണ്ണ ഒഴിച്ചതിന് പകരം അവിടെ മണ്ണെണ്ണ കിട്ടാത്തതിൻ്റെ പേരിൽ പെട്രോൾ ഒഴിച്ചതിൻ്റെ മേളിലേക്ക്, ഈ വൈക്കോൽ അവിടെ കിട്ടില്ല, അപ്പോൾ ഈ കുതിരയ്ക്ക് കൊടുക്കുന്ന പുല്ല് ഉപയോഗിച്ചു. അപ്പോൾ എൻ്റെ ഒരു നമുക്കൊരു മജീഷ്യൻ ഒരു കാൽക്കുലേഷൻ ഉണ്ട്, ഇത്ര സമയം കൊണ്ട് ഇത്ര ലോ കഴിക്കാം ഒരു കാൽക്കുലേഷൻ ഉണ്ട്. പക്ഷേ ആ കാൽക്കുലേഷൻ തെറ്റിപ്പോയി, തീ ഒന്നായിട്ട് മുഖത്തേക്ക് വന്നു. ഞാൻ അതിനകത്തൂടെ ജമ്പ് ചെയ്യുന്ന സമയത്ത് എൻ്റെ കംപ്ലീറ്റ് ശരീരവും എല്ലാം കത്തിപ്പോയി. പിന്നെ എനിക്ക് ഓർമ്മയില്ല, ബോധം നഷ്ടപ്പെട്ടു. ഒരു ആംബുലൻസിൽ ഒരു അമേരിക്കൻ ഹോസ്പിറ്റലിൽ എന്നെ അഡ്മിറ്റ് ചെയ്തു. അങ്ങനെ ഒരു മാസം, നിയർലി വൺ മന്ത് അവിടെ കിടക്കേണ്ടി വന്നു. അപ്പോൾ അതൊരു ഒരു ദുരന്തം ജീവിതത്തിലുണ്ടായത്. പിന്നെ ഒരു പ്രൊപ്പല്ലർ എസ്കേപ്പ് ആക്ട് എന്ന് പറയുന്ന ഒരു മാജിക്ക് തിരുവനന്തപുരം പുത്തരിക്കണ്ടം മൈതാനത്ത് നമ്മൾ ചെയ്തു, അത് ഫ്ലോപ്പായി പോയി, പരാജയപ്പെട്ടു. അത് പ്രസ് ക്ലബ്ബാണ് ഓർഗനൈസ് ചെയ്തത്, പക്ഷേ അത് ഫ്ലോപ്പായി പോയി. പക്ഷേ അത് ഫ്ലോപ്പായതിൽ തന്നെ ഞാൻ നല്ലൊരു പാഠം ഞാൻ പഠിച്ച്, അതിൻ്റെ പേരിൽ ഞാൻ ഡൽഹിയിലേക്ക് ഇവിടുന്ന് പോവുകയും അതിൻ്റെ ഭാഗമായിട്ടാണ് ഭാരതയാത്രകൾ ഉണ്ടായത്. അപ്പോൾ അതൊരു വീഴ്ചയായിരുന്നില്ല, അതൊരു ഉയർച്ചയായിരുന്നു. മാജിക്ക് ഒരു എൻ്റർടൈൻമെൻ്റ് അല്ല, സന്ദേശം പകരാനുള്ള ഒരു വേദി കൂടാണെന്ന്. അതെ, നാല് ഭാരതയാത്ര നടത്തി എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ പുണ്യതാണ്. 2002 വിസ്മയ ഭാരതയാത്ര, പിന്നെ ഗാന്ധിമന്ത്ര, അതിനുശേഷം വിസ്മയ സ്വരാജ് യാത്ര, അതിനുശേഷം മിഷൻ ഇന്ത്യ, അങ്ങനെ നാല് ഭാരത യാത്ര ഭാരതത്തിലുടനീളം നടത്തി. മോഹൻലാലിനൊത്ത് ബേണിംഗ് ഇല്യൂഷൻ എന്നൊരു പരിപാടി, മൂന്നാമത്തെ. എന്താ വേണ്ടെന്ന് വെച്ചാൽ, പിന്നീട് ബേണിംഗ് ഇല്യൂഷൻ എന്ന് പറയുന്നത് ഒരു തെറ്റിദ്ധാരണയുടെ പേരിലുണ്ടായതാണ്. ബേണിംഗ് ഇല്യൂഷൻ എന്ന് പറഞ്ഞാൽ മോഹൻലാലിന് വേണ്ടി മാത്രം ഡിസൈൻ ചെയ്ത ഒരു മാജിക് ആയിരുന്നു. അതിനകത്ത് തീയും മോഹൻലാലും തമ്മിൽ അടുക്കുന്നില്ല, അതിൻ്റെ പേരിൽ തന്നെ ഉണ്ട്, ബേണിംഗ് ഇല്യൂഷൻ ആണ് ശരിക്കും. പക്ഷെ അത് അദ്ദേഹം നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യേണ്ടതാണ്. അദ്ദേഹം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, പി ആർ ഡിയുടെ പ്രസ് റൂമിൽ നിങ്ങൾ രണ്ടുപേരും പത്രസമ്മേളനം നടത്തി. അതെ അതെ അതെ, പത്രസമ്മേളനം നടത്തിയത് വലിയ വാർത്തയായി. പക്ഷെ അപ്പോഴത്തേക്ക് അത് അങ്ങനെ ഒരു മാജിക് ചെയ്തു കഴിഞ്ഞാൽ മോഹൻലാലിന് പൊള്ളലേൽക്കും എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു പത്രസമ്മേളനം ഒരാൾ നടത്തിയിട്ടുണ്ടായി. അതോടുകൂടി സ്വാഭാവികമായിട്ടത് കേൾക്കുക, മന്ത്രി ഇടപെട്ട് വേണ്ടെന്ന് പറയാം. അതെ അതെ, പിന്നെ അവസാനം ടൂറിസം മന്ത്രി അന്ന് കോടിയേരി സാറായിരുന്നു. സാറ് പറഞ്ഞു പിന്നെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ എന്തെങ്കിലും ചെറിയ ഇതിൻ്റെ പേരിലല്ല എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ പിന്നെ അത് ബുദ്ധിമുട്ടായി പോകുന്നു, മോഹൻലാലിൻ്റെ ആരാധകർക്കൊക്കെ. അതെ, പ്രശ്നമായി പോകുന്നു, അങ്ങനെ ബാക്ക് ഔട്ട് ചെയ്യേണ്ടി വന്നു. പക്ഷെ അത് എനിക്ക് വലിയ വിഷമം ഉണ്ടാക്കിയത്, ആ ഐറ്റം ഇപ്പോഴും ഇവിടെ ഇരിക്കുന്നുണ്ട്. ആ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്ത ഇല്യൂഷൻ ഇപ്പോഴും ഭദ്രമായിട്ട് ഞാൻ ഇവിടെ സൂക്ഷിച്ചു വെച്ചു. ശരി, ഈ സാധാരണ ചിലർ ഈ പെട്ടിക്കകത്ത് അടച്ച് പൂട്ടിയിട്ട് ചങ്ങലയെല്ലാം ഇട്ട് തീയിട്ടിട്ട് ചിലർ അതിൽ മരിച്ചുപോയ ചില സംഭവങ്ങളും ഉണ്ട്. അത്ര ഒരു ഡേഞ്ചറസ് ഗെയിമിൽ എന്താണ് അതിൻ്റെ കൗതുകം? അല്ല, ആക്ച്വലി ഇതിനകത്ത് നമ്മളൊരു മാജിക് ചെയ്യുമ്പോൾ സാഹസികത എന്ന് പറയുന്ന ഒരു സാധനമാണ് ഇതിനകത്ത് വരുന്നത്. ഇത് ഹൗഡിനി എന്ന് പറയുന്ന ഒരു മജീഷ്യൻ വിഭാവനം ചെയ്തതാണ് എസ്കേപ്പ് ആക്ടുകൾ മുഴുവൻ, ഈ ബുള്ളറ്റ് കാച്ചിങ്. പക്ഷെ എന്താണ് ഇതിൻ്റെ കൗതുകം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ വിജയമാണ് ഇതിൻ്റെ കൗതുകം. അപകടം പറ്റിക്കഴിഞ്ഞാൽ കൗതുകം അല്ല, അത് ഫ്ലോപ്പാണ്. അപ്പോൾ വിജയിക്കണമെന്നുണ്ടെങ്കിൽ പരിശീലിക്കണം. പരിശീലിക്കുന്ന സമയത്ത് നിരന്തരം പരിശീലിക്കണം. നമ്മളൊരു പെർഫോമൻസ് നടത്തുന്ന സമയത്ത് 100% കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ മാത്രമേ പോവുള്ളൂ. അപ്പോൾ ബഹ്റിനിൽ എന്തുകൊണ്ട് പൊള്ളലേറ്റു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ മിസ്റ്റേക്ക് അല്ല. അവിടെ ആക്ച്വലി മണ്ണെണ്ണയ്ക്ക് പകരം പെട്രോൾ ഉപയോഗിക്കുന്നു എന്ന് പറയുന്നൊരു വാർത്ത നമ്മളിൽ കിട്ടാത്തതിൻ്റെ പേരിൽ പറ്റിപ്പോയ പ്രശ്നമാണ്. അല്ലെങ്കിൽ എനിക്കത് രക്ഷപ്പെടാമായിരുന്നു, എന്നിട്ടും ഞാൻ രക്ഷപ്പെട്ടു എന്നുള്ള വേറൊരു കഥ. അപ്പോൾ അല്ലെങ്കിൽ ഉണ്ടാവില്ലല്ലോ, ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്നുണ്ടാവില്ല. അപ്പോൾ അത്രമാത്രം നമ്മൾ സ്ട്രെയിനും സ്ട്രെസ്സും എടുക്കണം. ഇതിനകത്ത് കിട്ടുന്നൊരു അനുഭൂതി എന്ന് പറയുന്ന ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, രണ്ട് വർഷം ഫയർ എസ്കേപ്പ് ആക്ട് എന്ന് പറയുന്നൊരു മാജിക് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വലിയ ജനാവലിയുടെ മുമ്പിൽ നമ്മളത് വിജയിച്ച് പുറത്തേക്ക് വരുന്ന സമയത്ത് കിട്ടുന്ന ഫ്രാക്ഷൻ ഓഫ് ഒരു സെക്കൻഡ് അല്ലെങ്കിൽ ഒരു മിനിറ്റിൽ കിട്ടുന്ന ഒരു ആഹ്ലാദം ഇത് മാത്രമാണ് അതിനകത്ത് ഉണ്ടാവുന്ന ഒരു കാര്യം. ഈ മാജിക് വേദിയിൽ നിൽക്കുമ്പോൾ മജീഷൻ എന്താണ് മനസ്സിൽ കരുതുന്നത്? മാജിക് നന്നായിട്ട് പെർഫോം ചെയ്യണം, എൻ്റെ മനസ്സിൽ അത് മാത്രമുള്ളൂ, ഞാനൊരു എൻ്റർടൈനറാണ് എന്നുള്ള ബോധം മാത്രമേ ഉള്ളൂ. ഒരു കണക്കുകൂട്ടലുണ്ടല്ലേ? തീർച്ചയായിട്ടും, ഓരോ കാര്യങ്ങൾക്കും ടൈമിംഗ് വളരെ പ്രധാനമാണ്. ഇപ്പോൾ നമ്മളൊരു ഒരു കർച്ചീഫിനെ നമ്മളൊരു പ്രാവാക്കി മാറ്റുന്നു എന്നുണ്ടെങ്കിൽ ഒരു സെക്കൻഡ് മുൻപോ പിൻപോ ആയിക്കഴിഞ്ഞാൽ മാജിക് ഫ്ലോപ്പാണ്. അത് കർച്ചീഫിനെ പ്രാവാക്കി മാറ്റുമ്പോൾ യഥാർത്ഥ പ്രാവിനെ എവിടെ നമ്മുടെ ബോഡി ലോഡ് ചെയ്തിട്ടുണ്ടാവും, നമ്മുടെ ശരീരത്തിൻ്റെ എവിടെ എവിടെയെങ്കിലും ലോഡ് ചെയ്തിട്ടുണ്ടാവും.
അല്ലെങ്കിൽ നമ്മളൊരു ഒരു എവിടെയെങ്കിലും നമ്മളൊരു സങ്കേതത്തിനകത്ത് ലോഡ് ചെയ്തിട്ടുണ്ടാവും. ഈ കർച്ചീഫ് പ്രാവായിട്ട് മാറ്റണം എന്നുണ്ടെങ്കിൽ ടൈമിംഗ് കറക്റ്റായിരിക്കണം. ആ കർച്ചീഫ് പോകേണ്ട സമയവും പ്രാവ് വരേണ്ട സമയവും കറക്റ്റായിരിക്കണം. ഇത് കർച്ചീഫ് ഒരു പോയി ഒരു സെക്കൻഡ് കഴിഞ്ഞിട്ടാണ് പ്രാവ് വരുന്നതെങ്കിൽ മാജിക് ഫ്ലോപ്പാണ്. നേരത്തെ വന്നാലും പ്രശ്നമാണ്, വൈകി വന്നാലും പ്രശ്നമാണ്. ഈ ടൈമിംഗ് ആണ് നമ്മുടെ മനസ്സിലുണ്ടാവുന്നത് മുഴുവൻ. അതിങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും. ഞാൻ എൻ്റെ ഈ പല്ലിൻ്റെ ഈ സൈഡ് തേഞ്ഞു പോയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നതിൻ്റെ റീസൺ എന്ന് പറയുന്നത്, ഞാൻ ഡോക്ടറോട് ചോദിച്ചു, അപ്പോൾ ഒരു റീസണുമില്ല. അപ്പോൾ ഞാൻ ഈ മ്യൂസിക്കിന് ഇങ്ങനെ താളം പിടിക്കും, ഇങ്ങനെ താളം പിടിക്കും, ഇങ്ങനെ താളം പിടിച്ച് താളം പിടിച്ച് അത്ര മാത്രം. അപ്പം നമ്മളൊരു എത്രയോ ഷോ ചെയ്യല്ലേ. ഇവിടെ പൂജപ്പുരയിൽ മാജിക് അക്കാഡമിക്ക് 8 സെന്റ് സ്ഥലം മേടിക്കുമ്പോൾ 16 ലക്ഷം രൂപ എനിക്ക് കടമാണ്. അന്ന് മലയാറ്റൂ സാറാണ് എന്നെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. 16 ലക്ഷം രൂപ കടമാണ്. ഈ കടം വീട്ടണ്ടേ? അപ്പോൾ ഒരു ദിവസം 3 ഷോയൊക്കെ ചെയ്യും, വീഴും. 3 ഷോ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ തളർന്ന് വീഴും. പക്ഷെ ആ ഷോയിൽ മുഴുവൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന ബ്രെയിനിൻ്റെ ഈ വർക്ക് നടക്കുന്നുണ്ടല്ലോ, ഇതിൻ്റെ സമയം കറക്റ്റ് ആയിരിക്കണം. ഒരു സെക്കൻഡ് നമ്മുടെ ശ്രദ്ധ മാറിയാൽ പോയി. ഒരു ബുദ്ധിമാനായ പ്രേക്ഷകൻ സദസ്സിൻ്റെ ഇടയിൽ ഇങ്ങനെ നോക്കിയിരിക്കുന്നുണ്ടെന്നുള്ള തോന്നലുണ്ട്. യെസ്, ഒന്നല്ല 1000 കണ്ണുകളിരിക്കുന്നുണ്ട്. അവരും മുഴുവൻ ബുദ്ധിയുള്ളവരാണ്. അവർ ജേർണലിസ്റ്റ് ഉണ്ട്, സയന്റിസ്റ്റുകളുണ്ട്, ഡോക്ടേഴ്സ് ഉണ്ട്, എഞ്ചിനീയേഴ്സ് ഉണ്ട്, ഇതൊക്കെ ഉണ്ട്. നമ്മളെക്കാൾ ബുദ്ധിയുള്ള പഠിച്ച ആളുകളാണ് മുമ്പിലിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ അവരെ ഫൂളാക്കുകയല്ല, നമ്മൾ അവരെ എന്റർടൈൻ ചെയ്യാണ്. ഇവരെയൊക്കെ ഒരു ഇല്യൂഷനിലേക്ക് കൊണ്ടുപോവാണ് ചെയ്യുന്നത്. യെസ്, അതാണ്. അത് നമ്മുടെ വാക്കുകൾ, നമ്മുടെ ചലനങ്ങൾ, നമ്മുടെ നോട്ടം, നമ്മുടെ കൈവേഗത, നമ്മുടെ പെർഫോമൻസിൻ്റെ സൗന്ദര്യം, ഇതെല്ലാം കൂടി ചേർത്ത് വരുമ്പോഴാണ് അതിനകത്ത് അവർ വീണു പോകുന്നത്. അപ്പോൾ താങ്കൾ ആദ്യമായിട്ട് വേദിയിൽ പെർഫോം ചെയ്ത ചുങ്കത്തറയിലാണെന്ന് തോന്നുന്നു, നാട്ടിൽ. അതൊരു ഫ്ലോപ്പ് ആയിരുന്നു. അതെന്ത് വരുന്നത്? അതൊരു കയറ് മുറിക്കുന്ന മാജിക്കായിരുന്നു. ആ മുറിക്കാൻ വന്ന കുട്ടി സ്റ്റേജിൽ വന്നതോട് കൂടിയിട്ട് അവൻ എൻ്റെ കൈ അന്ന് 10 വയസ്സല്ലേ ഉള്ളൂ, ചെറിയ കൈയല്ലേ. അപ്പോൾ ഇതിനകത്ത് ഒളിപ്പിച്ച് വെച്ചപ്പോൾ കൈയടക്കം കണ്ടുപിടിച്ചവൻ. ഇങ്ങനെ ബാക്കിൽ നിന്ന് നോക്കി കഴിഞ്ഞാൽ കാണാമായിരുന്നു. അവൻ കണ്ടുപിടിച്ച് അവൻ അത് വിളിച്ച് പറഞ്ഞു ഓഡിയൻസിന്. പിന്നെ രണ്ടാമത്തെ ഒരു മാജിക് എന്ന് പറഞ്ഞാൽ നാരങ്ങ മൾട്ടിപ്ലൈ ചെയ്യുന്നതായിരുന്നു, ഒന്നിൽ നിന്ന് രണ്ടിലേക്ക്. അപ്പോൾ എനിക്ക് ചെന്നപ്പോഴത്തേക്കും ഓഡിയൻസ് കൂവി, ഞാൻ പറിച്ചു പോയി, കൈ പറിച്ചതെല്ലാം താഴേക്ക് പോയി. അത് രണ്ടും ഫ്ലോപ്പായി. വിജയത്തിലേക്ക് വരുന്ന ആദ്യ പരിപാടി എന്താണ്? അതിനുശേഷം പിന്നെ കുറച്ച് നേരം ഞാൻ മാജിക് ചെയ്തില്ല ആ ഒരു സമയത്ത്. പിന്നെ എനിക്ക് പേടിയായിരുന്നു. അപ്പോൾ അച്ഛനിങ്ങനെ എന്നോട് പറയും, കുട്ടിയെ നിനക്ക് വിജയത്തിന് ഒന്നും പഠിക്കാൻ പറ്റില്ല, പരാജയത്തിനെ പഠിക്കാൻ പറ്റില്ല. അച്ഛൻ്റെ ഒരു വലിയ ആപ്തവാക്കിയായിരുന്നു. ഞാൻ ഓരോ പരാജയം ഉണ്ടാകുമ്പോഴും ഞാൻ എൻ്റെ മുന്നിൽ കാണുന്ന എൻ്റെ അച്ഛനെയാണ്. ഒരു കീറ തോർത്തുമുണ്ടെടുത്ത് കുപ്പായം ഇടാതെ നരച്ച നെഞ്ചൊക്കെ കാണിച്ച് ഇങ്ങനെ അച്ഛനങ്ങനെ പറയും എന്നോട്. ഞാൻ ഇപ്പോഴും അത് അച്ഛന് മുന്നിൽ ഒരുപാട് തവണ മാജിക് അവതരിപ്പിച്ചിട്ടുണ്ടോ? ഇഷ്ടംപോലെ. പക്ഷെ അച്ഛൻ അപ്പോഴൊക്കെ പറയുന്നൊരു കുട്ടി എന്നോട് പറയും, ഇതൊന്നും വലിയ മാജിക്കല്ല, സ്നേഹമാണ് വലിയ മാജിക്ക്. അച്ഛന് ഭയങ്കര ഒരു, എനിക്ക് മനസ്സിലാവുന്നില്ല എങ്ങനെയാണ് എഴുത്തും വായനയും അറിയാത്തൊരച്ഛൻ എങ്ങനെ എന്ത് രസമായിട്ട് സംസാരിക്കാന്നറിയോ? ഭയങ്കരമായിട്ട് പറയുന്ന വാക്കിലൊക്കെ ഭയങ്കര ഇതായിരുന്നു, പവിഴങ്ങളായിരുന്നു. അച്ഛൻ പറയും, എന്താണ് രാമായണത്തിൽ കുട്ടിയെ ലക്ഷ്മണൻ സീതയനോട് പറയുന്ന ഒരു കാര്യമുണ്ട്, ഒരു ചരൽക്കല്ലിന് തടാകത്തിന് ഇങ്ങനെ തൽപ്പിക്കാൻ പറ്റുമെങ്കിൽ സ്നേഹത്തിന് ലോകത്തിന് ഇളക്കാൻ പറ്റും. എന്നിട്ട് അച്ഛൻ എന്നെ പിടിച്ചു കൊണ്ടുപോയി, ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടപ്പുറത്തൊരു കുളമുണ്ട്, അതിൻ്റെ അവിടെ പോയിട്ടൊരു കല്ലെടുത്തിട്ട് ഇങ്ങോട്ട് എറിയും, നോക്കടാ എന്ന് പറയും. അപ്പോൾ ആ കല്ല് വീണ സ്ഥലത്ത് ഇങ്ങനെ പോയി പോയി അലയായി അലയായി ഇവിടെ തട്ടി തിരിച്ചു കൊണ്ടുവരുമ്പോൾ പറയും, ഇതാണോടാ സ്നേഹം, സ്നേഹം നീ കൊടുത്താൽ ആ സ്നേഹം നിനക്ക് കിട്ടും. അച്ഛൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇന്നും ഹൃദയത്തിലുണ്ട്. തീർച്ചയായിട്ടും. അച്ഛൻ എൻ്റെ ഒരു വലിയൊരു പ്രതീകമാണ്. അച്ഛനൊരു ആൽമരം നട്ടിട്ടുണ്ട് ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്ത്. അത് ഞങ്ങളുടെ ആലയുടെ അവിടെ മുളച്ചു പൊങ്ങിയ ഒരു ചെറിയ ആലിൻ്റെ തയ്യായിരുന്നു. എന്നെയും കൂട്ടി അച്ഛൻ പോയിട്ട് പറയും, റോഡിൻ്റെ സൈഡിൽ കൊണ്ടുപോയിട്ട്, മെയിൻ റോഡിൻ്റെ സൈഡിൽ കൊണ്ടുപോയിട്ട് ആ നട്ടിട്ട് പറയും, ഇത് നമുക്കല്ല നാട്ടുകാർക്കൊരു തണലാവട്ടെ എന്ന്. ഇന്നതൊരു ഒരു ബസ് സ്റ്റോപ്പാണത്. ശരി, ആൽച്ചോട് എന്ന് പറഞ്ഞ ബസ് സ്റ്റോപ്പാണ്. അപ്പം ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് തിരുവനന്തപുരം ബ്യൂറോയിൽ റിപ്പോർട്ടറായിട്ടിരിക്കുമ്പം കൊല്ലത്ത് പോയി വരുമ്പോൾ കണ്ണൂർ എക്സ്പ്രസ്സിലും മറ്റും ഈ ഇതിൻ്റെ പെട്ടിയൊക്കെ കയറ്റി പോകുമ്പോൾ കൂടെ നിന്നിട്ടുണ്ട്. ആ ഒരു കാലഘട്ടത്തിൽ നിന്നിപ്പോൾ ഇത്രയും ഇവിടെ ഇത്രയും ആർക്കും എന്താ പറയുന്നത് ഭയങ്കരമായിട്ടൊരു വിസ്മയകരമായിട്ടുള്ള ഒരു മാജിക് പ്ലാനറ്റ്, മാജിക് അക്കാഡമി, ഇങ്ങനെ ഒരു വലിയ സാമ്രാജ്യം തന്നെ പണിതു, തിരിഞ്ഞു നോക്കുമ്പോൾ എന്തു തോന്നുന്നു? അല്ല, ഞാൻ ഇതുവരെയുള്ള എൻ്റെ ജീവിതത്തിൽ സംതൃപ്തനാണ്, 100% സംതൃപ്തനാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഈ ഒരു നിമിഷം ലോകത്തിന് പോകേണ്ട അവസ്ഥ വന്നു കഴിഞ്ഞാൽ പോലും ഐ ആം ഹാപ്പി, ഹാപ്പിയാണ്. എന്തിനു വേണ്ടി നമ്മൾക്ക് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് നമുക്ക് പ്രണയമുള്ള ഒരു മേഖലയിൽ പ്രവർത്തിക്കാൻ സാധിക്കുക എന്നുള്ളതാണ്. ഒരു ഷോ ചെയ്യുന്ന സമയത്ത് പോലും എനിക്ക് മനസ്സിനൊരു മടുപ്പ് വന്നിട്ടില്ല, ഒരു ഷോയിൽ വന്നിട്ടില്ല. അത്രമാത്രം ഞാൻ എൻ്റെ ഉള്ളുകൊണ്ട് എൻജോയ് ചെയ്തുകൊണ്ടാണ് ഷോ ചെയ്യുന്നത്. ചിലപ്പോൾ ചില ഷോ ചെയ്യുമ്പോഴൊക്കെ കാലിൽ മുറിയുണ്ടാവും, പനിയുണ്ടാവും, പക്ഷേ ആ പെർഫോമൻസിൻ്റെ സമയത്ത് ഞാൻ ഭയങ്കര വൈബ്രൻ്റാണ്. ഇപ്പോഴും വേണമെങ്കിൽ നല്ല ആത്മവിശ്വാസമാണ്. ഇപ്പോഴും ഒരു ഞാനൊരു 2 മണിക്കൂർ ഷോ ടക്ക് നടന്ന് ചെയ്യാൻ ഞാൻ ഇപ്പോഴും പഞ്ചുണ്ട് എനിക്ക്. ഞാനൊരു ബുദ്ധിമുട്ടുമില്ല, എനിക്ക് ഒരു അസുഖമോ അങ്ങനത്തെ പ്രശ്നങ്ങളും ഇല്ല. പക്ഷേ അത്
അതെന്തുകൊണ്ടാണ്? എനിക്ക് ആ മേഖലയോടുള്ള പ്രണയത്തിന്റെ പേരിലാണ്. ഇന്നും പെർഫോം ചെയ്യണമല്ലോ, ഇനി അതല്ല എന്റെ മനസ്സിലുള്ളത്. അങ്ങനെ ഒരിക്കലും ചിന്തിച്ചില്ല? ഇല്ല ഇല്ല. പക്ഷെ ആ പ്രണയം ഇപ്പോ പോയോ? ഇല്ല, ഒരിക്കലും. പക്ഷെ ഞാൻ എന്തുകൊണ്ടെന്ന് വെച്ചാല് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ത്രാസിലിട്ട് രണ്ട് തൂക്കി നോക്കിയപ്പോൾ ഈ കുട്ടികൾക്ക് വേണ്ടി പ്രവർത്തിക്കണോ, ഞാൻ എന്റെ സന്തോഷം നോക്കണം. ഇത് ഒരുപാട് കുട്ടികളുടെ, ഒരുപാട് വലിയ കാര്യമാണ് തീർച്ചയായിട്ടും, ഒരുപാട് അമ്മമാരുടെ ഇഷ്ടമാണ് ഇപ്പൊ നമ്മൾ പരിരക്ഷിക്കുന്നത്. അത് മറ്റേത് എന്റെ മാത്രം ഇഷ്ടമാണ്, ഇതിലേക്ക് മാറി എന്ന് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. താങ്കളുടെ മകൻ മാജിക്ക് പഠിച്ചിട്ടുണ്ടോ? അവൻ ഡിജിറ്റൽ, വിസ്മയ്, അവൻ ഈ ഡിജിറ്റൽ മാജിക്കുകളാണ്. എനിക്ക് മനസ്സിലാവുന്നില്ല അവന്റെ രീതി എന്താണ്, ഈ എഡിറ്റിംഗിൽ എന്തോ ചെയ്യുന്നതാണ്. ഇപ്പൊ എന്ത് പഠിക്കുന്നത്? പ്ലസ് വണ്ണിന് പഠിക്കുന്നു. ഭാര്യ? വീട്ടിൽ തന്നെ കവിത എന്നാണ് പേര്. പേര് താങ്കളൊരു സോണിയ എന്ന് പറഞ്ഞൊരു കുട്ടിയെ എടുത്തു വളർത്തിയിട്ടില്ലേ? അവളുണ്ട്, ഇവിടെ ഉണ്ട്. ഉണ്ട്. അത് എവിടെ നിന്നായിരുന്നത്? അവള് ആസാമിയാണ്. അവള് 9 വയസ്സ് മുതൽ സർക്കസിലെ ആർട്ടിസ്റ്റ് ആയിരുന്നു. ഇതൊക്കെ തമ്പുകളിലൂടെ യാത്ര ചെയ്തതാണ്. വീട്ടിലാരുമില്ല, അങ്ങനെ ഇവിടെ വന്നതാണ്. ഇവിടെ നമ്മൾ സർക്കസ് തുടങ്ങിയ സമയത്ത് ഇവിടെ വന്നു. ഇവിടെ വന്നതിന് ശേഷം അവള് പിന്നെ നമ്മളോടുള്ള ഇഷ്ടത്തിന്റെ പേരിലായിരിക്കാം, അല്ലെങ്കിൽ ആരുമില്ലാത്തതുകൊണ്ടായിരിക്കാം, പപ്പ എന്ന് വിളിക്കാൻ തുടങ്ങി. കവിതയെ മമ്മി എന്ന് വിളിക്കാൻ തുടങ്ങി. അതിനുശേഷം പിന്നെ ഞങ്ങൾ അങ്ങനെ. പക്ഷെ അവളെ കല്യാണത്തിന് ഞാനും ഇവിടുന്നൊരു എൻ്റെ രാജൻ എന്ന് പറയുന്നൊരു കൂട്ടുകാരൻ്റെ ഇവിടുത്തെ, ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് കല്യാണത്തിന് പോയത്. വേറെ ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ സുമിത്ത് എന്നാണ് ഹസ്ബൻഡിൻ്റെ പേര്. അപ്പോൾ ഇവളുടെ പേരിൽ നിന്ന് ആരുമില്ല. അപ്പോൾ ഈ ഒരു പൂജ നടത്തുന്ന ആളുണ്ടായിരുന്നു. അപ്പോൾ അയാളിങ്ങനെ ഇയാൾ സുമിത്തിനോട് ചോദിച്ചു അച്ഛൻ്റെ പേര്, അച്ഛൻ്റെ അച്ഛൻ്റെ പേര് എന്ന് ചോദിച്ചു. അപ്പോൾ ഇവളോട് ചോദിച്ചു അച്ഛൻ്റെ പേരെന്താ. അപ്പോൾ അവള് പറഞ്ഞു ഗോപിനാഥ് മുതുകാട് എന്നാണ്. അങ്ങനെ ചാരിതാർത്ഥ്യം ഉണ്ടാക്കുന്ന, പിന്നെ ഞാനാ കൈ പിടിച്ച് കൊടുത്തത്. താങ്കൾ എന്തുകൊണ്ട് സിനിമയിൽ അഭിനയിച്ചില്ല? ഞാൻ പറഞ്ഞില്ല, എൻ്റെ ഒരു പാഷൻ മാജിക്ക് മാത്രമായിരുന്നു. സിനിമയിൽ അഭിനയിക്കാൻ അവസരം വന്നു? അവസരം വന്നു. രണ്ട് സിനിമയിലേക്ക് വേണ്ടിയിട്ട് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, എൻ്റെ ഹീറോ ആയിട്ട് അവതരിപ്പിക്കാൻ, അഭിനയിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ഞാൻ പറഞ്ഞില്ല, മാജിക്ക് വിട്ടിട്ട് വേറെ ഒന്നുമില്ല എന്നുള്ളതായിരുന്നു ആ കാലത്തും. ഇനിയും അങ്ങനത്തെ ഒരു മോഹമൊന്നുമില്ല, സിനിമയിലേക്ക് പോകാനോ അങ്ങനത്തെ മോഹമൊന്നുമില്ല. മാജിക്ക് അല്ലാതെ ഇപ്പം ഈ ഒരു ദൗത്യം ഉണ്ട്, അല്ലാതെ വേറെ ഇൻട്രസ്റ്റ് ഉള്ള മേഖല എന്താണ്? ഉണ്ടോ വേറെ ഇൻട്രസ്റ്റ് ഉള്ള മേഖല? ഒന്ന് വായന ഇൻട്രസ്റ്റാണ് എനിക്ക്, വായിക്കാറുണ്ട്, കുറച്ച് വായിക്കാറുണ്ട്. പിന്നെ അത് മാത്രമേ ഉള്ളൂ എനിക്ക്, വേറെ ഒരു അങ്ങനെ ഒരു സ്പോർട്സിനോടോ അങ്ങനെ ഒരു താല്പര്യമില്ല. ഇല്ല. ഈ ഭാരതയാത്ര നടത്തിയെന്ന് പറഞ്ഞല്ലോ, അത് വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നില്ലേ? തീർച്ചയായിട്ടും. 4 ഭാരതയാത്രകൾ നടത്തി എന്ന് പറയുന്നത് ലൈഫിലെ ഏറ്റവും വലിയൊരു പുണ്യമാണ്. അത് പുസ്തകമാക്കിപ്പോൾ, ഇന്ത്യ എൻ്റെ പ്രണയ വിസ്മയം എന്ന് പറഞ്ഞിട്ട് പുസ്തകം. ഈ പുസ്തകങ്ങളെല്ലാം പ്രകാശനം ചെയ്യുന്നതെല്ലാം ഒരു 14-നാണ്, അതിനെന്തെങ്കിലും കാരണമുണ്ട്? അങ്ങനൊന്നുമില്ല, അതങ്ങനെ വന്നതാണ്. അത് ആക്ച്വലി ഇന്ത്യ എൻ്റെ പ്രണയ വിസ്മയം 14 എന്ന് പറയുന്ന ദിവസം എടുത്തു. അപ്പോൾ 14 എന്ന് പറയുമ്പോൾ ആക്ച്വലി 14-ാം തീയതി അർദ്ധരാത്രിയാണല്ലോ സ്വാതന്ത്ര്യം കിട്ടിയത്, അതുകൊണ്ട് അന്ന് ചെയ്തു. പിന്നെ അടുത്തത് അതിൻ്റെ 2-ാമത്തെ എഡിഷൻ വന്ന സമയത്ത് അങ്ങനെ തന്നെ വന്നു. ഇംഗ്ലീഷ് വെർഷൻ വന്ന സമയത്തും 14 വന്നു. അതങ്ങനെ നാച്ചുറലായിട്ട് വന്നതാണ്. പക്ഷേ അതൊരു എന്തോ ഒരു കോയിൻസിഡൻസ് എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പൊ മാജിക്കിൽ താങ്കളുടെ ഗുരുനാഥൻ എന്ന് പറയുന്ന ആർ കെ മലയത്താണ്. ആർ കെ മലയത്തിൽ നിന്ന് തുടങ്ങി. ഒരുപാട് പേരുണ്ട്. എങ്കിലും താങ്കളെ ഏറ്റവും ആകർഷിച്ചിട്ടുള്ള മലയാളിയായിട്ടുള്ള മജീഷ്യനാരാണ്? ആർ കെ മലയത്ത് തന്നെയായിരിക്കും. കാരണം ഞാൻ ഏറ്റവും കൂടുതൽ അദ്ദേഹത്തിന്റെ ചലനങ്ങളും അദ്ദേഹത്തിന്റെ വാക്കുകളും അദ്ദേഹത്തിന്റെ വാക്ചാതുര്യവും ഒക്കെ കണ്ടാണല്ലോ പഠിച്ചത്. ഞാൻ അദ്ദേഹത്തിന്റെ അസിസ്റ്റന്റ് ആയിട്ട് കുറെ വർക്ക് ചെയ്തു. അപ്പോഴൊക്കെ തന്നെ സ്റ്റേജിന്റെ കർട്ടന്റെ പിന്നിൽ നിൽക്കുന്ന സമയത്ത് അല്ലെങ്കിൽ സൈഡിൽ നിൽക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ പെർഫോമൻസ് തന്നെയായിരുന്നു എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത്. മാജിക്കിന്റെ ഭാവി എങ്ങനെയായിരിക്കും കേരളത്തിൽ? തീർച്ചയായിട്ടും അത്ഭുതപ്പെടാനുള്ള മനുഷ്യന്റെ കഴിവുള്ളിടത്തോളം മാജിക്ക് ഉണ്ടായിരിക്കും. ഒരുപാട് പേര് രംഗത്തേക്ക് വരുന്നുണ്ടോ? ഒരുപാട് പേര് വരുന്നുണ്ട്. പക്ഷെ പ്രൊഫഷണലായിട്ട് മാജിക്കിന്റെ രംഗത്തേക്ക് വരുന്ന ആളുകളുടെ എണ്ണം കുറഞ്ഞു വരുന്നു. ഇതൊരു ഒരു എന്താ പറയുക, ജീവിതത്തിന്റെ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജീവിത മാർഗമായിട്ട് സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ആളുകൾ ഇപ്പോഴും ഭയപ്പെടുന്നുണ്ട്. പക്ഷേ ഒട്ടും ഭയപ്പെടേണ്ട കാര്യമില്ല എന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഇതിനകത്ത് ഒരുപാട് സാധ്യതകളുണ്ട്. മാജിക്കിന് വേദികൾ ഇഷ്ടംപോലെ കിട്ടും. പക്ഷെ നമ്മൾ പെർഫോമൻസ് വളരെ നന്നായിട്ട് ചെയ്തു കഴിഞ്ഞാൽ അവസരങ്ങൾ സ്വാഭാവികമായിട്ടുണ്ടാവും. അതുകൊണ്ട് ഭയപ്പെടേണ്ട കാര്യമില്ല, വരണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ വിദേശ രാജ്യങ്ങളിലൊക്കെ മാജിക് ഷോ എന്ന് പറയുന്നത് തന്നെ വലിയ രീതിയിൽ ആൾക്കാരെ ആകർഷിക്കുന്ന പല രീതിയിലുള്ള ടെക്നിക്കുകളൊക്കെ ഇപ്പോൾ താങ്കൾ അത് ആ രീതിയിൽ ചെയ്യുന്നുണ്ട്. ആ രീതിയിലേക്കുള്ള ഇന്ത്യയിലെ മാജിക്ക് അല്ലെങ്കിൽ മാജിക്ക് മാറുന്നുണ്ടോ? ഇവിടെ ഇപ്പോൾ നമ്മുടെ ഈ ഇപ്പോൾ മാജിക് പ്ലാനറ്റിൽ സ്ഥിരമായിട്ട് പെർഫോം ചെയ്യുന്ന മുഹമ്മദ് ഷാനു എന്ന് പറയുന്നൊരു കുട്ടിയുണ്ട്. അവൻ 5-ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഒരു ദിവസം മാജിക് അക്കാഡമിയുടെ ഫ്രണ്ടിൽ വന്നതാണ്. വന്നിട്ട് അവന് അങ്കിളെ എന്നെ മാജിക്ക് പഠിപ്പിക്കുകയും ചോദിച്ചു വന്നതാണ്. അവൻ ഇവിടെ തന്നെ ഒരു കുട്ടിയെ കല്യാണം കഴിച്ച് ഞാനവന് വീട് വെച്ചു കൊടുത്തു. അപ്പോൾ ആ വീട്ടിലാണ് അവനും വൈഫൊക്കെ താമസിക്കുന്നത്. ഇവിടെ ഒരു ആർട്ടിസ്റ്റ് വില്ലേജ് ഉണ്ട്. ഞാൻ എൻ്റെ ഒരു 30% സ്ഥലം എഴുതി കൊടുത്ത് ഈ ഭിന്നശേഷിയുള്ള കുട്ടികൾക്കും ആർട്ടിസ്റ്റുകൾക്കും ഉണ്ടാക്കി കൊടുത്തതാണ്. അപ്പോൾ അതിനകത്താണ് അവൻ താമസിക്കുന്നത്. അവനിവിടെ പെർഫോം ചെയ്യുന്നുണ്ട്. നല്ല നിലവാരമുള്ള പെർഫോമൻസാണ്. ഒരുപക്ഷേ നമ്മളൊരു വിദേശ മാന്ത്രികനെ കിടപിടിക്കത്തക്ക രീതിയിലുള്ള അപാരമായ സാധ്യതയുള്ളൊരു കുട്ടിയാണ് ഷാൻ. ഇപ്പോൾ മാജിക് പ്ലാനറ്റിൻ്റെ അല്ലെങ്കിൽ മാജിക് അക്കാഡമിയുടെ ഫ്യൂച്ചർ എങ്ങനെയായിരിക്കും?
മാജിക് അക്കാഡമിയുടെ ഫ്യൂച്ചറിന് യാതൊരു സംശയവുമില്ല. അപ്പോൾ ഒന്ന് ഒന്നുള്ളത് കേരള യൂണിവേഴ്സിറ്റി, നമ്മുടെ മദർ യൂണിവേഴ്സിറ്റി ഇപ്പോൾ മാജിക്കിൻ്റെ കോഴ്സിന് ഡിപ്ലോമ കൊടുക്കാൻ വേണ്ടിയിട്ട് അംഗീകരിച്ചു. അതൊരു വലിയ അച്ചീവ്മെൻ്റാണ്. കാരണം ലോകത്ത് ഒരു യൂണിവേഴ്സിറ്റി പോലും മാജിക്കിൻ്റെ ഒരു കോഴ്സായിട്ട് അംഗീകരിച്ചിട്ടില്ല. ഇപ്പോൾ കാര്യവട്ടത്ത് നമ്മൾ മാജിക്കിൻ്റെ ക്ലാസ് തുടങ്ങാൻ പോവാണ്, കേരള യൂണിവേഴ്സിറ്റി നടത്താൻ പോകുന്നത്. അതൊരു വലിയ വളർച്ചയാണ്. അത് ഒരു ഒരു തലം. രണ്ടാമത് മാജിക് അക്കാഡമിയുടെ കീഴിലാണ് ഈ മാജിക് പ്ലാനറ്റും ഈ ഡിഫറൻറ്റ് ആർട്ട് സെൻറ്ററും എല്ലാം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഒരു ഒരു ഭയവും ഇല്ല. മുന്നില്ലാത്ത മാജിക്കിനകത്ത് എന്തെങ്കിലും മാജിക്ക് എന്ന് പറയുന്ന ആർട്ടിന് ഡെഫിനറ്റ് ആയിട്ടും വളർച്ച ഉണ്ടാവും. പക്ഷെ അത് കുറച്ചുകൂടി ഒരു കലയായിട്ടും ശാസ്ത്രമായിട്ടും ആളുകൾ കാണത്തക്ക രീതിയിലേക്കായിരിക്കും അതിൻ്റെ ഡയറക്ഷൻ എന്ന് മാത്രമേ ഉള്ളൂ. താങ്കൾ ഈ കലാപരിപാടികൾ അവതരിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് രാഷ്ട്രീയ നേതാക്കൾ, മന്ത്രിമാർ, അല്ലെ കലാകാരന്മാരെയൊക്കെ കണ്ടിട്ടുണ്ട്. ഇതിന് താങ്കൾക്ക് വ്യക്തിപരമായിട്ട് താങ്കളുടെ ഈ പെർഫോമൻസിനെ കുറിച്ച് പറഞ്ഞ് ജീവിതത്തിൽ എന്നൊന്ന് ഓർക്കുന്ന കമൻറ്റുകളുണ്ടോ? തീർച്ചയായിട്ടും. എനിക്ക് കടപ്പാടുള്ള ഒരുപാട് പൊളിറ്റീഷ്യൻസ് ഉണ്ട്. പ്രത്യേകിച്ച് ഞാൻ എപ്പോഴും കടപ്പാട് പറയേണ്ട ഒരാൾ ടി എം ജേക്കബാണ്. കാരണം അദ്ദേഹം സാംസ്കാരിക വകുപ്പ് മന്ത്രി ആയിരിക്കുന്ന സമയത്താണ് മാജിക്കിനെ ഒരു കലയായിട്ട് അംഗീകരിക്കുന്നത്, 25 years back. അപ്പോൾ അദ്ദേഹം അന്ന് ഇന്ത്യയിൽ ഒരു സ്റ്റേറ്റിലും മാജിക് ഒരു ആർട്ടല്ല, പക്ഷെ ഒരു കലയായിട്ട് അംഗീകരിക്കുന്നു. അതിനുശേഷം സംഗീത നാടക അക്കാദമി വർഷങ്ങളായിട്ട് മജീഷ്യൻസിന് അവാർഡുകൾ കൊടുക്കുന്നുണ്ട്, ഒരുപാട് ആനുകൂല്യങ്ങൾ കൊടുക്കുന്നുണ്ട്. അതൊരു വലിയ അച്ചീവ്മെൻ്റാണ്. അപ്പോൾ അങ്ങനെ ഞാൻ പറഞ്ഞില്ല, ഇവിടെ ഒരു ഫയർ എസ്കേപ്പ് ആക്ട് എന്ന് പറയുന്നൊരു മാജിക്ക് നടത്തുമ്പോൾ ഒന്നും അല്ലാതൊരു ഞാൻ ഇവിടെ വന്നതിന് ശേഷം ഞാൻ അദ്ദേഹത്തോട് ചോദിക്കുമ്പോൾ ആ ഗ്രൗണ്ട്, അതുപോലെ തന്നെ ക്രെയിന്, പോലീസ് സംവിധാനം, ഈ ആമം വയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു പോലീസുകാരനെ വിളിച്ച സമയത്ത് ഒരാളും വന്നില്ല. അങ്ങനെ ടി എൻ ജേക്കബാണ് അവിടെ മ്യൂസിയം പോലീസ് സ്റ്റേഷൻ, അല്ല കിഴക്കേക്കോട്ട അവിടുന്ന് പോലീസ് സ്റ്റേഷനിൽ ഒരാളെ വിളിച്ചിട്ട് എന്നെ ആമം വയ്ക്കാൻ വേണ്ടി പറയുന്നത്. അപ്പോൾ അതൊക്കെ ഒരു കടപ്പാടല്ലേ. ഒരുപാട് ആളുകൾ, ഇ കെ നയനാർ, അദ്ദേഹം ചീഫ് മിനിസ്റ്റർ ആയിരിക്കുമ്പോഴാണ് ആദ്യമായിട്ട് മാജിക് എന്ന് പറയുന്ന പദം ഫയലിൽ എഴുതപ്പെടുന്നത് കേരളത്തിൽ. അന്ന് ഞാൻ സാക്ഷരതാ പരിപാടി നടത്തുന്നുണ്ട്, അക്ഷരജാലം എന്ന് പറഞ്ഞിട്ട്. അത് കേരളത്തിൽ ഉടനീളം നടത്താൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് ക്യാബിനറ്റിൽ തീരുമാനമെടുക്കുന്നത് നയനാർ സാറ് മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴാണ്. എ കെ ആൻ്റണി എൻ്റെ ഇന്ത്യ യാത്ര എന്ന് പറയുന്ന യാത്രയുടെ മുഴുവൻ ചുക്കാൻ പിടിച്ചത് അദ്ദേഹമായിരുന്നു. കാശ്മീരിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അന്ന് പ്രശ്നം ഉണ്ടാവുന്ന സമയത്ത് ആർമിയുടെ വണ്ടി വിട്ട് ഞങ്ങളെ അതുവരെ എത്തിച്ച് ശ്രീനഗറിൽ പരിപാടി നടത്തി തിരിച്ചു പോരാൻ വേണ്ടിയിട്ടുള്ള മുഴുവൻ സംവിധാനം അദ്ദേഹമാണ് ചെയ്തത്. മോഹൻലാലുമായിട്ടും വളരെ വ്യക്തിപരമായിട്ട് വളരെ 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 അധികം. താങ്കളുടെ അടുത്തുനിന്ന് അദ്ദേഹം മാജിക്ക് പഠിച്ചിട്ടുണ്ടോ? മാജിക്ക് പഠിച്ചിട്ടുണ്ട്, അദ്ദേഹം പെർഫോം ചെയ്തിട്ടുണ്ട് ടാഗോർ തിയേറ്ററിൽ. അതിനുശേഷമാണ് ഈ ബേണിംഗ് ഇല്യൂഷൻ്റെ ഇഷ്യൂ ഒക്കെ. പക്ഷേ ഞങ്ങളിപ്പോഴും ഈ നിർത്തുന്നു എന്ന് പറഞ്ഞ ഉടനെ തന്നെ ആദ്യം എന്നെ വിളിച്ചത് മോഹൻലാൽ തന്നെയായിരുന്നു. അദ്ദേഹം എന്ത് പറഞ്ഞു? അല്ല, അദ്ദേഹം പറഞ്ഞു ദാറ്റ്സ് യുവർ ഡിസിഷൻ, എന്ത് ചെയ്യണം എന്നുള്ള ഡിസിഷൻ. പക്ഷേ അതിൻ്റെ റീസണോ മറ്റുള്ള കാര്യങ്ങളൊന്നും ഞാൻ ചോദിക്കുന്നില്ല. മറ്റൊരു മേഖല തിരഞ്ഞെടുക്കുന്നു, കുട്ടികൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ തീരുമാനിച്ചു എന്ന് പറയുന്നതിൽ സന്തോഷം. പക്ഷേ മാജിക്ക് വിടരുത്, മാജിക്ക് കുറേശ്ശെ കുറേശ്ശെ ഒക്കെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഞങ്ങൾ കുറേ സംസാരിച്ചു. ഇപ്പോൾ മാജിക്ക് പല വേദികളിലും അവതരിപ്പിക്കുമ്പോൾ പുതിയ ഇനങ്ങൾ കണ്ടുപിടിക്കാനുള്ള ഒരു ശ്രമം ഉണ്ടായിരുന്നു അല്ലേ? അതെ അതെ. അത് എത്ര എളുപ്പമായിരുന്നു? അത് അല്ല അല്ല അല്ല. ഒരു ഐറ്റം നമ്മൾ ഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു 6 months എങ്കിലും എടുക്കും. കാരണം ഒരു ഐറ്റം നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം അത് ഒരു ഓഡിയൻസിൻ്റെ മുമ്പിൽ പെർഫോം ചെയ്യുമ്പോൾ ഡെഫിനറ്റ് ആയിട്ടും കോർണറിലിരിക്കുന്നവരും മറ്റിടത്തൊക്കെ ഇരിക്കുന്നവരും രഹസ്യം നമ്മളോട് പറയും, അവിടെ നിന്ന് കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ വീണ്ടും അതിനടയ്ക്കണം. ഇങ്ങനെയാണ് ഒരു ഐറ്റം നമ്മൾ പരിവപ്പെടുത്തിയെടുക്കുന്നത്. അല്ലെ, ഒരു വേദിയിൽ ഇപ്പോൾ നേരത്തെ ഒരു ഷോ, ഇപ്പം മുതുകാടിൻ്റെ ഒരു ഷോ കണ്ട ഒരാൾ അടുത്ത തവണ വീണ്ടും വന്നിരിക്കുമ്പം പുതുമയുള്ളത് അവതരിപ്പിച്ചില്ലെങ്കിൽ പഴയ തോർത്തയാള്, തീർച്ചയായിട്ടും ആ ഒരു വെല്ലുവിളി എപ്പോഴും പറയും. എനിക്ക് തോന്നുന്നു മറ്റൊരു കലാരൂപത്തിന് ഇത്ര വെല്ലുവിളി ഇല്ല. കാരണം ഇതിനകത്ത് ഇതിൻ്റെ സർപ്രൈസ് അല്ലേ, അത്ഭുതം അല്ലേ? അപ്പൊ ആ അത്ഭുതം നമ്മൾ എത്ര പ്രാവശ്യം അത്ഭുതപ്പെടും? നമ്മൾ ഒരു പ്രാവശ്യമല്ലേ നമ്മൾ അത്ഭുതപ്പെടുകയുള്ളൂ. രണ്ടാമത് കാണുമ്പോൾ കുറച്ച് അത്ഭുതം കുറയും, മൂന്നാമത് കാണുമ്പോഴേക്കും അത് മടുപ്പിലേക്ക് പോകും. അതുകൊണ്ട് നമ്മൾ ഓരോ സമയത്തും പുതിയ പുതിയ സൃഷ്ടി നടത്തുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു ട്രൂപ്പ് കൊണ്ടു നടക്കണമെന്ന് നിരന്തരമായ റിസർച്ചസ് വേണം, അന്വേഷണങ്ങൾ വേണം. ടെക്നോളജി ഡെവലപ്പ് ചെയ്യുന്നതനുസരിച്ച് നമ്മൾ മാറണം. ഇപ്പോൾ എന്താ ഡിജിറ്റൽ വേൾഡിലാണ്, അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്ന സമയത്ത് പഴയ മാജിക്കോ ഒന്നും പറ്റില്ല, ഇനി മോഡേൺ ആയിരിക്കണം. ആൾക്കാർ ചീട്ടൊക്കെ വെച്ചിട്ടുള്ള കളി പറ്റില്ല. ഇനി പറഞ്ഞാലും ഹൈടെക് മാജിക്കുകൾ വേണം. അത് പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക, നമ്മൾ ഈ പ്രപഞ്ചത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് വലിയ വലിയ വിസ്മയങ്ങളാണ്, അതിനേക്കാൾ മറികടക്കുന്ന വിസ്മയങ്ങൾ നമ്മൾ കാണിച്ചില്ലെങ്കിൽ നിലനിൽക്കാൻ പറ്റില്ല. അല്ല, മജീഷ്യൻ പരാജയപ്പെടാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിലും ഒരു മാജിക്ക് കാണിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കുന്നവരുണ്ട്. എല്ലാവരും 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 മാജിക്ക് പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. എന്നോടൊക്കെ എത്രയോ ആളുകൾ ചോദിക്കുന്നുണ്ട്, കുഞ്ഞു മാജിക്ക് മതി, വെറുതെ വീട്ടിലൊക്കെ കാണിക്കും, ബർത്ത്ഡേക്കൊക്കെ കാണിക്കാം, അത് രസമാണത്. അതെ അതെ. ഈ കൂടുവിട്ട് കൂടു മാറൽ എന്ന് പറയുന്നത് ആ ഒരു ടെക്നിക്ക് എന്താണ്? അതാണ് നമ്മുടെ ഈ ഹൗഡിനിയുടെ ബോക്സിനകത്ത്, ഹൗഡിനിയുടെ എസ്കേപ്പ് തന്നെയാണ്. അത് നമ്മൾ സ്ഥിരം ചെയ്തിരുന്നതാണ്. പെട്ടിക്കകത്ത് അടച്ചു കൂട്ടുന്നു, അതിന് പുറകെ കൂടെ ഇറങ്ങി പോകും, ഓഡിയൻസിന്റെ ഇടയിൽ വരും. അല്ല, ഈ പെട്ടിയിൽ ഇപ്പൊ അടച്ചു ഇങ്ങനെ പല പല പെട്ടികൾ വന്ന് അടച്ചിട്ട്
രഹസ്യം തുറന്നുപോയി, തുറന്നിട്ട് അവസാനം പുറകെ കൂടെ ഇറങ്ങി വരുന്നു, ഇങ്ങനെയോ വരുന്നു. ആണല്ലോ, ഇപ്പൊ ഒരു മാജിക് കാണിക്കാൻ പറഞ്ഞാൽ എന്ത്? അയ്യോ, ഒന്നും വെറും കയ്യിൽ മാജിക്ക് പറ്റില്ല, ഇല്ല, എന്തെങ്കിലുമൊക്കെ വേണം നമ്മുടെ കയ്യിൽ. ആണ്, സാമഗ്രികൾ വേണം, വേണം, എന്തെങ്കിലുമൊക്കെ വേണം. അപ്പോ ഞാന് പി സി സർക്കാരിന്റെ ഒരു മാജിക് പരിപാടിയിൽ ഈ തൊപ്പി ഇങ്ങനെ വെച്ച് വാട്ടർ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ ഇങ്ങനെ ഒഴിച്ചോണ്ടേയിരിക്കുന്നത് ഗ്ലാസ്സിൽ വീണ്ടും. അത് ഈ ഗ്ലാസ്സിലൊക്കെ വെള്ളം ഒഴിച്ചിട്ട് പിന്നെയും പിന്നെയും ഒഴിച്ചുകൊണ്ടിരിക്കുമല്ലോ. അല്ലെ, ഇപ്പം ആദ്യമായിട്ട് പെർഫോം ചെയ്ത ഒരു കയർ മുറിച്ചിട്ട് യോജിപ്പിച്ചു, അതൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നത്? ആക്ച്വലി ഇതെല്ലാം സിമ്പിൾ സയൻസാണ്. ഇപ്പോൾ ഈ വാട്ടർ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന മാജിക്ക് ഫിസിക്സിൻ്റെ ചെറിയൊരു സങ്കേതമാണ്. ഫിസിക്സിൻ്റെ സങ്കേതം ഉപയോഗിച്ചുകൊണ്ട് മാജിക്കിലേക്ക് നമ്മൾ മാറ്റുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ അതിനകത്ത് നമ്മൾ സാധാരണ പറയില്ലേ, ഇപ്പോൾ പണ്ട് ഒ എൻ വി സാറ് ഞങ്ങളോട് പറയുമായിരുന്നു, അങ്ങനെ ഒ എൻ വി സാറ് നമ്മുടെ മാജിക് അക്കാഡമിയുടെ ചെയർമാനായിരിക്കും, അദ്ദേഹം പറയുമായിരുന്നു, ഒരു മഴവില്ല് നമ്മൾ കാണുന്ന സമയത്ത് ദാറ്റ്സ് ആൻ ഇല്യൂഷൻ, ഒരു ഇല്യൂഷൻ മാത്രമാണ്. ഈ മഴവില്ല് എങ്ങനെ ഉണ്ടാവുന്നു, എങ്ങനെയാണ് ഇതിൻ്റെ, അതൊന്നും നമ്മൾ അന്വേഷിക്കുന്നില്ല. നമ്മളെന്താ പറയുന്നത്, അതാ മഴവില്ല് എന്ന് പറഞ്ഞ് കാണുന്നത് മാത്രമേ ഉള്ളൂ. ഇതേപോലെ ഉള്ളു മാജിക്കിനത്. മാജിക്ക് കാണുന്ന സമയത്ത് അതിൻ്റെ സയൻസോ ശാസ്ത്രമോ ഒന്നും ആളുകൾ അന്വേഷിക്കില്ല, അതിൻ്റെ സൗന്ദര്യം. പക്ഷെ അവിടെ മജീഷ്യൻ ഒരു ദൗത്യമുണ്ട്, ഈ കാണിക്കുന്നതിന് അപാരമായ സൗന്ദര്യം വേണമെന്നുള്ളതാണ്. ഇപ്പം ഡേവിഡ് കോപ്പർഫീൽഡ് എന്ന് പറയുന്ന മജീഷ്യൻ്റെ പെർഫോമൻസ് കാണുമ്പോൾ ഞാൻ ഒരുപാട് തവണ കണ്ടതാണ്. കോപ്പർഫീൽഡ് ഞാൻ എനിക്ക് വേണ്ടി വളരെ അടുപ്പമുള്ളതാണ്. എനിക്ക് ഇന്ത്യയിൽ ആദ്യമായിട്ടൊരു ഇൻ്റർവ്യൂ അദ്ദേഹം തരുന്നത് നമുക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ അദ്ദേഹം ചെയ്യുന്ന മാജിക്ക് കാണുമ്പോൾ നമ്മൾ ഇതിൻ്റെ രഹസ്യമൊന്നും ചിന്തിക്കില്ല. അദ്ദേഹത്തിൻ്റെ മൂവ്മെൻറ്റ്സ്, കൈ പിടിക്കുന്നത്, അതുപോലെ തന്നെ കണ്ണുകൾ, ചലനങ്ങൾ, ഒരു കവിത കേൾക്കുന്ന സൗന്ദര്യത്തോടുകൂടി നമുക്കത് കാണാൻ പറ്റും. അതാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത. ഇപ്പോൾ ഡേവിഡ് കോപ്പർഫീൽഡിൻ്റെ പേര് പറയുമ്പോൾ ആ ലെവലിലേക്ക് ഉയർന്നിട്ടുള്ള ഇന്ത്യയിലെ ഏക മജീഷ്യനാണ്. അന്നേരം ആ മേഖലയിൽ താങ്കൾ ആദ്യം പറഞ്ഞ പോലെ ഈ പല വേദികൾക്ക് വേണ്ടി ബുദ്ധിമുട്ടിട്ടുണ്ടെങ്കിലും അന്താരാഷ്ട്ര വേദികൾ പോലും താങ്കൾക്ക് മുന്നിൽ തുറന്നു. ഇനിയിപ്പോൾ ഈ പുതിയ ദൗത്യം, ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് വേണ്ടിയുള്ള ദൗത്യം, ഇതും വൻ വിജയമാകട്ടെ. എല്ലാ ആശംസകളും. താങ്ക് യു സോ മച്ച്.